على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനും ശില്പിയും എല്ലാമായ അബ്ദുൽ ഹമീദ് ഉസ്താദ് വർഗൾ, മറ്റ് പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, മാന്യ സഹോദരന്മാർ, നല്ല വെയിലും ചൂടുമുള്ള സമയമാണ്. കൂടുതൽ ഇരിക്കാനും കേൾക്കാനും സാധിക്കുകയില്ല. പറയാൻ സാധിക്കുന്നത് വേറെയാണ്. അത്രയും നല്ല ചൂടുണ്ട്. അല്ലാഹു തആല നമുക്ക് ആവശ്യമായ വെള്ളം തരട്ടെ. വെള്ളമില്ലാതെ പലരും ബുദ്ധിമുട്ടുകയാണ്. വെള്ളം എന്ന് പറയുന്നത് വജഅൽന മിനൽ മാഇ കുല്ല ശൈഇൻ ഹൈ, എല്ലാ വസ്തുക്കളെയും അല്ലാഹു തആല സൃഷ്ടിച്ചത് വെള്ളം മുഖേനയാണ് എന്നും ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളം വളരെ പ്രസക്തിയുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരോടും തുടക്കം തന്നെ പറയാൻ, വെള്ളം കുറച്ചേ ഉപയോഗിക്കാവൂ. വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്നത് ഹറാമാണ്. അനാവശ്യമായി വെള്ളം ഉപയോഗിക്കുന്നത് ഹറാമാണ്. ഹറാമാകുന്നത് രണ്ട് വിധത്തിലാണ്. ഒന്ന്, പൊതുസ്ഥാപനത്തിൻ്റെ വഖഫ് ചെയ്യപ്പെട്ട വെള്ളം, പള്ളികളിലേക്കും മദ്രസകളിലേക്കും സ്ഥാപനങ്ങൾക്കും വഖഫ് ചെയ്യപ്പെട്ട വെള്ളമാണെങ്കിൽ, അല്ലെങ്കിൽ അല്ലാതെ ജനങ്ങളുടെ ഉപകാരത്തിന് വഖഫ് ചെയ്യപ്പെട്ട വെള്ളമാണെങ്കിൽ, ആ വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്നത് കടുത്ത ഹറാമാവും. അതുകൊണ്ട് ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്, വധുവെടുക്കുമ്പോൾ മൂന്ന് പ്രാവശ്യമാണ് കഴുകേണ്ടത് സുന്നത്ത്. നാലാമത്തെ പ്രാവശ്യം വഖഫ് ചെയ്യപ്പെട്ട വെള്ളം കൊണ്ട് കഴുകിയാൽ ഹറാമാണ്. അല്ലാത്ത വെള്ളം കടലിൽ നിന്ന് വധുവെടുക്കുകയാണെങ്കിൽ കടൽ പിന്നെ വെള്ളത്തിന് ഞെരുക്കൊന്നുമില്ലല്ലോ. എന്നാലും വിരോധിക്കപ്പെട്ടതാണ്. നാലാമത് ഉപയോഗിക്കുന്നത് അനാവശ്യം ഉപയോഗിക്കുന്നത് കറാഹത്താണ്. അപ്പോൾ വെള്ളം കടലിൽ നിന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ആവശ്യത്തിന് മാത്രമേ വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്. എന്നാൽ ഞാൻ ഒരു മൂന്നാല് ദിവസമായി മുമ്പേ, കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മുതൽക്ക് ചെറിയ പനിയുണ്ട്. അപ്പോൾ ഡോക്ടർ കാണിച്ചപ്പോൾ അദ്ദേഹം ഇടക്കിടക്ക് വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇടക്കിടക്ക് വെള്ളം തരണം, ഇടക്കിടെ വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഈ ചൂട് സമയത്ത് എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കണം. എനിക്ക് മാത്രമല്ല, പനിക്കാത്തവർക്കും കൊടുക്കണം. എല്ലാവർക്കും ഇടക്കിടക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കണം. വെള്ളം ഇടക്കിടക്ക് കുടിച്ചില്ലെങ്കിൽ ഈ ചൂടിന് പല രോഗങ്ങളും സംഭവിക്കും. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കൂല, വെള്ളം കുടിക്കാൻ മടിയന്മാരാവും. കുടിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ അനാവശ്യമായി പോകുന്നു പേടിക്കേണ്ട, നല്ലോണം കുടിച്ചോളിക്കും, അതിൽ ഹറാമൊന്നും വരൂല. അതേസമയത്ത് ഉപയോഗിക്കുന്ന സ്ഥലത്ത് വെള്ളം വളരെ ചുരുക്കി മാത്രമേ ഉപയോഗിക്കാവൂ. വെള്ളം ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവാണ്, ഉപയോഗ വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവാണ്.
അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു, ഇന്ന ഉമ്മി മാതത്, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി നബിയെ, ഫഅയ്യു സദഖത്തി അഫ്ളലു യാ റസൂലല്ലാഹ്, ഉമ്മാൻ്റെ പേരിൽ കൊടുക്കാൻ ഏറ്റവും നല്ല സദഖ ഏതാണ് എന്ന് ചോദിച്ചു. മരണപ്പെട്ടവരുടെ പേരിൽ സദഖ കൊടുക്കുക എന്നത് വളരെ വലിയ പുണ്യകർമ്മമാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു അബീബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. ഐസ ബീബി റളിയല്ലാഹു അൻഹയുടെ ആങ്ങളയാണ്, സഹോദരനാണ്. അബ്ദുറഹ്മാൻ ഇബ്നു അബീബക്കർ റളിയല്ലാഹു അൻഹു ഉറങ്ങിക്കിടന്നപ്പോൾ മരണപ്പെട്ടുപോയി, ഉറക്കിൽ മരണപ്പെട്ടുപോയി. ഉറക്ക് എന്ന് പറയുന്നത് മരണവുമായി വളരെ അടുത്ത ഒരു കാര്യമാണ്. അന്നൗമു അഹുൽ മൗത്തീനാണ്, മരണത്തിൻ്റെ ഊട്ടാളിയാണ് അല്ലെങ്കിൽ സഹോദരനാണ് ഉറക്ക്. ഉറക്കൻ്റെ ഒരു പകുതി മരണമാണ്. ആ മരണത്തിൽ പിന്നീട് പൂർണ്ണ മരണം സംഭവിച്ചു പോകുന്നവരും തെളിഞ്ഞു വരുന്നവരും ഉണ്ട്. ചിലർ ഉറക്കിൽ തന്നെ മരണപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒതുവെടുത്ത് കിടക്കണം എന്ന് പ്രത്യേകം. ഒരുപക്ഷെ ആ ഉറക്കം നമ്മുടെ അവസാനത്തെ ഉറക്കമാകാം. അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളിൽ നമുക്ക് കാവൽ നൽകട്ടെ. അപ്പോൾ ഒതുവെടുത്തിട്ട് കിടക്കണം എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് ഉറക്കം എന്ന് പറയുന്നത് അത് ചിലപ്പോൾ അവസാനത്തെ കിടത്തമാകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. ബിസ്മിക്ക് അല്ലാഹുമ്മ അഹ്യ വാ മൂത്തു, ബിസ്മിക്ക് റബ്ബി വളഅ്തു ജംബി വബിക അർഫഉഹു, ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വഇൻ അർസൽതഹ ഫഫദ്ഹ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സാലിഹീൻ. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചൊല്ലൽ സുന്നത്തുള്ളൊരു ദിക്റാണത്. എൻ്റെ ശരീരം അല്ലാഹുവെ നിനക്ക് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു, എൻ്റെ കാര്യം നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു, നിന്റെ പേര് ഉച്ചരിച്ച് ബിസ്മിക്ക റബ്ബി വളഅ്തു ജംബി വബിക അർഫഉഹു, നിന്റെ പേരുച്ചരിച്ച് ബർക്കത്തെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗം ചാച്ചി കിടക്കുകയാണ്. ഞാൻ നിന്റെ പേരിൻ്റെ ബർക്കത്ത് കൊണ്ട് തന്നെയാണ് ശരീരത്തെ എഴുന്നേറ്റ് പോകുന്നതും ഉയരുന്നതും എല്ലാം അങ്ങനെയാണ്. ഇൻ അംസക്ത നഫ്സി ഫർഹംഹ, എൻ്റെ ആത്മാവിനെ ഈ ഉറക്കിൽ നീ പിടിച്ചങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നീ അതിന് കാരുണ്യം ചെയ്യണം, റഹ്മത്ത് ചെയ്യണം. വൈൻ അർസൽതഹ ഫഫദുഹ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സാലിഹീൻ, നീ എന്നെ ഉണർത്തി ഇനിയും ജീവിക്കാൻ സൗകര്യം ചെയ്യുകയാണെങ്കിൽ. എല്ലാവരും ഇങ്ങോട്ടും, എന്താണ് അങ്ങോട്ട് വെക്കാൻ പാടില്ല, സംഘാടകർ അവരെ പണിയെടുത്തോ. വൈൻ അർസൽതഹ ഫഫദുഹ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സാലിഹീൻ, നീ തിരിച്ചയക്കുകയാണെങ്കിൽ സാലിഹീങ്ങളെ എൻ്റെ ആത്മാവിനെ സൂക്ഷിച്ചതുപോലെ എൻ്റെ ആത്മാവിനെ തെറ്റുകളിലേക്കൊന്നും നീങ്ങാതെ നീ സൂക്ഷിക്കണം, നീ കാത്തു രക്ഷിക്കണം എന്നിങ്ങനെയൊക്കെ അർത്ഥം വരുന്ന ദിക്റ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ മരിക്കാൻ തന്നെയാണ് കിടക്കുന്നത്, എഴുന്നേറ്റെങ്കിലും പോന്നാൽ കിട്ടിയെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ പ്ലെയിനിൽ കയറുമ്പോൾ നമ്മൾ പ്ലെയിനിൽ ഇല്ലാതെ അങ്ങ് എത്തിയാൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉറങ്ങിയാൽ ഉറക്ക് തെളിഞ്ഞു പോന്നാൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണം. പ്ലെയിനിൽ കയറാൻ ചിലർക്കൊക്കെ പേടിയാണ്, ഉറങ്ങാൻ പലർക്കും പേടിയില്ല. അങ്ങനെയല്ല, പ്ലെയിനിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടം കുറഞ്ഞ വാഹനമാണ്. മംഗലാപുരത്ത് വലിയ പ്ലെയിൻ അപകടം ഉണ്ടായിരുന്നു, അതിൽ മരണപ്പെട്ടു പോയ മോമിനികൾക്കൊക്കെ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. പ്ലെയിൻ ലോകത്തുള്ള വാഹനങ്ങളിൽ ഏറ്റവും ചുരുക്കം മാത്രം അപകടമുണ്ടാകുന്ന വാഹനമാണ് പ്ലെയിന്. ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്ന വാഹനം, ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്ന വാഹനം മോട്ടോർ ബൈക്കാണ്. ഏറ്റവും കൂടുതൽ അപകടം കുറഞ്ഞ വാഹനം പ്ലെയിനാണ്. അതുകൊണ്ട് തന്നെ പ്ലെയിനിനേക്കാളൊക്കെ നമ്മൾ പേടിക്കണം, പ്ലെയിൻ കയറുന്നതിനൊക്കെ പേടിക്കണം ഉറങ്ങാൻ കിടക്കുന്ന സമയം. കാരണം ഉറക്ക് ചിലപ്പോൾ അങ്ങനെ തന്നെ മരണമായി പോകും. അബ്ദുറഹ്മാൻ ഇബ്നു അബീബക്കർ റളിയല്ലാഹു അൻഹു ഉറക്കിൽ മരണപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ മഹാനവറുകളുടെ പേരിൽ ആങ്ങളയാണല്ലോ, ആങ്ങളൻ്റെ പേരിൽ പെങ്ങളായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ധാരാളം അടിമകളെ മോചിപ്പിച്ചു. അതുപോലെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നബിയുനൽ ആമിറുൻ നാഹി ഫലാ അഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നഅം പറഞ്ഞാൽ, ഒരു യെസ് പറഞ്ഞാൽ, അതുകൊണ്ട് എത്ര അർത്ഥങ്ങളാണ്, എത്ര ഫലങ്ങളാണ്. അവിടുന്ന് ഒരു നഅം യെസ് പറഞ്ഞാൽ അതെത്ര ശരിയാണ്. അവിടുന്ന് നോ പറഞ്ഞാൽ, അവിടുന്ന് ലാ പാടില്ല എന്ന് പറഞ്ഞാൽ അത് എത്ര ഗുണകരമാണ്. അങ്ങനെയാണല്ലോ, ഉദാഹരണത്തിന് കള്ളു കുടിക്കുക, മദ്യപിക്കുക, അതിൻ്റെ ദോഷം എത്രയാണ് ശരീരത്തിനും മനസ്സിനും ഒക്കെ ദോഷം. ലാ പാടില്ല. ഒരു ലാ, ഇവിടുന്ന് പറഞ്ഞ ഒരു ലാ, ആ ലാക്ക് വലിയ അർത്ഥമാണ്. അവിടുന്ന് പറഞ്ഞാൽ അതിന് വലിയ അർത്ഥവും വലിയ ഫലവുമാണ്. അതാണല്ലോ ഒരാൾ വന്ന് ചോദിച്ചു, ഇന്ന ഉമ്മി ഉഫ്തുലിത്തത് നഫ്സുഹാ യാ റസൂലല്ലാഹ്, എൻ്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി, ഫഹല്ലഹാ അജ്റുൻ ഇൻ തസദ്ദഖ്തു അൻഹാ, ആ ഉമ്മാൻ്റെ പേരിൽ ഞാൻ ധർമ്മം ചെയ്താൽ ഉമ്മാക്ക് പ്രതിഫലം കിട്ടുമോ? ഇനി അളന്നുഹാ ഇൻ തകല്ലമത്ത് തസദ്ദഖത്ത് എന്നുണ്ട് അതിൻ്റെ മുമ്പേ. ആ ഉമ്മ, ഉമ്മാക്ക് സമയം കിട്ടിയെങ്കിൽ എന്തെങ്കിലും വസിയത്ത് ചെയ്തുകൊണ്ടോ മറ്റോ ധർമ്മം ചെയ്യുമായിരുന്നു. ഉമ്മാന്റെ പേരിൽ ഞാൻ ധർമ്മം ചെയ്താൽ ഉമ്മാക്ക് പ്രതിഫലം കിട്ടുമോ? ഖാൽ നഅം, അവിടുന്ന് ഒരു സംശയമില്ലാതെ, ഖാല നഅം, അതെ, ആ നഅം, അതെ എന്ന ഒരൊറ്റ വാക്ക്. ആ ഒരൊറ്റ വാക്കിന്റെ പേരിൽ എത്ര പള്ളികളാണ് മരിച്ചവരുടെ പേരിൽ മുസ്ലിമീങ്ങൾ നിർമ്മിച്ചത്, എത്രയെത്ര സ്ഥലങ്ങൾ മരിച്ച പേരിൽ വഖഫ് ചെയ്തത്, എത്രയെത്ര ബിൽഡിങ്ങുകളാണ് മരണപ്പെട്ടവരുടെ പേരിൽ പലരും നിർമ്മിക്കുകയും നിർമ്മിക്കുന്നതിൽ പങ്കുചേരുകയും ചെയ്യുന്നത്. ഒരു നഅം, ആ നഅം എന്ന വാക്കിൻ്റെ പേരിൽ എത്ര കോടിക്കണക്കിന് ഡോളറുകളുടെ വസ്തുക്കളാണ് പൊതുസ്വത്തായി, മുസ്ലിങ്ങളുടെ പൊതുസ്വത്തായി തീർന്നിട്ടുള്ളത്. ഒരു നഅം, ഖാല നഅം, മരിച്ചവരുടെ പേരിൽ ധർമ്മം ചെയ്താൽ മരിച്ചവർക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും. അപ്പം മരണപ്പെട്ടവരുടെ പേരിൽ ധർമ്മം ചെയ്യുന്നത് വലിയ പുണ്യമാണ്. അത് മുടക്കാൻ വേണ്ടി അല്ലാമസ എന്ന ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുണ്ട്. അവർ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്. അല്ലൈസലിൽ നിസാനി ഇല്ലാമസ എന്ന വാക്കിന് ലോകത്ത് ഒരു ഇമാമും ഒരു പണ്ഡിതനും മരിച്ചവരുടെ പേരിൽ ധർമ്മം ചെയ്താൽ പ്രതിഫലം കിട്ടുകയില്ല എന്ന് വ്യാഖ്യാനം പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. അവരെല്ലാം അതിന് പറഞ്ഞ വ്യാഖ്യാനങ്ങൾ വേറെ പലതുമാണ്. അതിലൊന്ന്, ഈമാനുള്ളവർക്ക് മാത്രമേ ഫലം കിട്ടുകയുള്ളൂ എന്നാണ്. ഈമാൻ അവനവൻ്റെ സായിയാണ്. അവനവൻ വിശ്വസിച്ചാലേ ഒരാൾ മുഅ്മിനാവുള്ളൂ. അദ്ദേഹം വിശ്വസിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ചെയ്യുന്ന ധർമ്മത്തിന് പ്രതിഫലം കിട്ടിയത്. അബൂജഹലിൻ്റെ പേരിൽ എല്ലാവരും ഇങ്ങോട്ട് നോക്കുക, അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ പറയും. അബൂജഹലിൻ്റെ പേരിൽ, അബൂജഹലിൻ്റെ മകനാണ് ഇക്രിമ അബീജഹൽ റളിയല്ലാഹു അൻഹു. അബൂജഹല് അവിശ്വാസിയാണ്, ഇക്രിമത്ത് സഹാബിയാണ്. സഹാബിയായ ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു അബൂജഹലിൻ്റെ പേരിൽ വല്ല വഖഫും ചെയ്താൽ അബൂജഹലിന് ഫലം കിട്ടൂല. അബൂജഹലിൻ്റെ പേരിൽ ധർമ്മം ചെയ്താൽ ഫലം കിട്ടൂല. അബൂജഹലിൻ്റെ പേരിൽ ഖുർആൻ ഓതിയാൽ ഫലം കിട്ടൂല. കാരണം അവന് സഹിയില്ല, അവൻ ഈമാൻ സ്വീകരിച്ചിട്ടില്ല. ഈമാൻ സ്വീകരിക്കാത്തവരുടെ പേരിൽ, മൂമിനല്ലാത്തവരുടെ പേരിൽ ആരെന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. വല്ലൈസലിൽ ഇൻസാനി ഇല്ലാമാ സഹാ. അപ്പം ആര് എന്തു ചെയ്താലും നമുക്ക് ഫലം കിട്ടുന്നത് നമ്മൾ മൂമിനികളാകുന്നതുകൊണ്ടാണ്. അപ്പം നമ്മളെ പ്രവൃത്തി തന്നെയാണ് അതിന് കാരണം. അതുകൊണ്ട് ഇല്ലാമാ സഹാ, അവനവൻ മൂമിനായാലല്ലാതെ, അവനവൻ സഹി ചെയ്താലല്ലാതെ ആർക്കും ഒന്നും ഫലിക്കുകയില്ല, ഒന്നും കിട്ടുകയില്ല എന്ന് അതിന് വ്യാഖ്യാനം പറഞ്ഞവർ ഉണ്ട്. അതുപോലെ മറ്റു ചിലർ അതിന് വ്യാഖ്യാനം പറഞ്ഞു, അല്ലൈസലിൽ ഇൻസാനിൽ, മനുഷ്യന് അവകാശമായി അവനവൻ ചെയ്തത് മാത്രമേ ഉള്ളൂ, മറ്റത് മറ്റുള്ളവർ ഔദാര്യം ചെയ്തിട്ട് കിട്ടുക. എനിക്ക്, ഞാൻ നിസ്കരിച്ചതിൻ്റെ ഫലം എനിക്ക് നിങ്ങൾ എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചാൽ അതിൻ്റെ ഫലം കിട്ടുന്നത് നിങ്ങൾ ഔദാര്യം കൊണ്ട് കിട്ടുകയാണ്, എൻ്റെ അവകാശമല്ല. അപ്പം അല്ലൈസലിൽ ഇൻസാനി, മനുഷ്യന് അവകാശമായി അവനവൻ ചെയ്തത് മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർ ചെയ്ത് കിട്ടിയാൽ കിട്ടിയെന്നല്ലേ ഉള്ളൂ. ഇങ്ങനെ അതിന് വ്യാഖ്യാനം പറഞ്ഞവരുണ്ട്.
അങ്ങനെ അതിന് നല്ല വ്യാഖ്യാനങ്ങൾ എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് മരിച്ചവരുടെ പേരിൽ ദുആ ചെയ്താൽ ഫലം കിട്ടൂല, മരിച്ചവരുടെ പേരിൽ ധർമ്മം ചെയ്താൽ ഫലം കിട്ടൂല, അങ്ങനെ പറഞ്ഞവർ സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികൾ, ദീനിൻ്റെ എതിരാളികൾ മാത്രമാണ്. ദീൻ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചവർ മാത്രം. ദീൻ യാഥാർത്ഥ്യമായി നിലനിൽക്കണമെന്നുദ്ദേശിച്ച മഹാന്മാരായ സഹാബികൾ അങ്ങനെ ഒരു ദുർവ്യാഖ്യാനം ആ ആയത്തിന് കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരെയും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് വഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നിസാഇഹി, നബിയുടെ ഭാര്യമാരുടെ പേരിൽ ഉദഹിയ തറുത്തിട്ടുണ്ടെന്ന് സഹീഹുൽ ബുഖാരി പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരുടെ പേരിൽ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് എൻ്റെ മരണപ്പെട്ടുപോയ വ്യക്തിക്ക് ഒരു കടം ഉണ്ട്, ഇങ്ങോട്ട് നോക്കി, എന്താണ് ഈ കുട്ടികളൊക്കെ തിരിഞ്ഞു നോക്കുന്നത്? നിങ്ങൾക്ക് ദർസുൽക്ക് അങ്ങനെ തന്നെ തിരിഞ്ഞു നോക്കിട്ട ദർസുകളിൽ ഒരു ദീനിയായ ക്ലാസ് നടക്കുമ്പോൾ പിന്നെ അതിൻ്റെ അങ്ങപ്പുറം ദുനിയാവ് നോക്കാൻ പാടില്ല. ദുനിയാവിലൂടെ എന്തെല്ലാം നടക്കും? അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സ്വന്തം ഭാര്യമാരുടെ പേരിൽ ഉദഹിയ തറുത്തു എന്ന് സഹീഹുൽ ബുഖാരി പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മയ്യിത്ത് നിസ്കരിച്ചിട്ടുണ്ട്. മയ്യിത്ത് നിസ്കാരത്തിന് അവിടുന്നാണ് നേതൃത്വം നൽകാറുള്ളത്. മയ്യിത്ത് നിസ്കാരം നിർവഹിക്കുന്നത് മയ്യിത്തിന് ഫലം കിട്ടാനാണ്. അത് ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് മരണപ്പെട്ടവർക്ക് ഫലം കിട്ടുകയാണ്. മയ്യിത്ത് നിസ്കരിച്ചാൽ അതിൻ്റെ പ്രതിഫലം നിസ്കരിച്ച വ്യക്തിക്കാണ്. പ്രതിഫലം എന്ന് പറയുന്നത് എടുത്ത പണിയുടെ കൂലിക്കാണ്. എടുത്ത പണിക്ക് കിട്ടുന്ന കൂലി, അതിനാണ് പ്രതിഫലം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ടീച്ചറെ കൊണ്ടുവന്ന് ഒരു ക്ലാസ് എടുപ്പിച്ചു, ഒരു സൈക്കോളജി ക്ലാസ്. ഈ സൈക്കോളജി ക്ലാസ് എടുത്ത ടീച്ചർ മാഷ് അദ്ദേഹത്തിന് പോകുമ്പോൾ നമ്മൾ ഫീസ് കൊടുത്തു. അത് അദ്ദേഹത്തിൻ്റെ പ്രതിഫലമാണ്, എടുത്ത പണിയുടെ കൂലിയാണ്. പക്ഷേ ആ സൈക്കോളജിക്കലായി നമ്മൾ മനസ്സിലാക്കിയ ആശയങ്ങളുടെ ഫലം നമുക്കാണ്. അപ്പൊ ഫലം നമുക്ക് പ്രതിഫലം അയാൾക്ക്. ഈ മൈക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രതിഫലം മൈക്കിൻ്റെ ഉടമക്കാണ്. ഇതിൻ്റെ ഫലം പ്രസംഗിക്കുന്ന എനിക്കും നിങ്ങൾക്കുമാണ്. കസേര ഇവിടെ കൊണ്ടുവന്ന് നിരത്തിയതിൻ്റെ പ്രതിഫലം കസേരയുടെ ഉടമകൾക്കാണ്. അതേസമയം ഇതിൻ്റെ ഫലം ഇരിക്കുന്ന നമുക്കാണ്. അപ്പൊ ഫലവും പ്രതിഫലവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മരിച്ച മയ്യത്തിൻ്റെ പേരിൽ ഖുർആൻ ഓതിയാൽ പ്രതിഫലം മയ്യത്തിന് ചേരൂല എന്ന് പറഞ്ഞതായി ഇബ്നു കസീറിലുണ്ട്. അതെടുത്തുദ്ധരിച്ച് ചില പുത്രൻവാദികൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. പ്രതിഫലം മയ്യത്തിന് ചേരൂല എന്ന് പറഞ്ഞാൽ മയ്യത്തിന് ഫലം കിട്ടൂല എന്നല്ല അതിൻ്റെ അർത്ഥം. പ്രതിഫലം എന്ന് പറയുന്നത് എടുത്ത പണിയുടെ കൂലിയാണ്. നമ്മൾ മയ്യത്തിൻ്റെ പേരിൽ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൻ്റെ പ്രതിഫലം നിസ്കരിച്ച നമ്മക്കാണ്, എടുത്ത പണീൻ്റെ കൂലി നമ്മക്കാണ്. ഫലം മയ്യത്തിനാണ്. മയ്യത്തിന് ദോഷം വെറുക്കപ്പെടും, മയ്യത്തിന് ദർജ വർദ്ധിപ്പിക്കും, മയ്യത്തിന് കബറിൽ സൗകര്യം കിട്ടും. അങ്ങനെ ഒരുപാട് ഫലങ്ങൾ മയ്യത്തിന് കിട്ടും. നമ്മക്കോ നമുക്ക് എടുത്ത പണീൻ്റെ കൂലി കിട്ടും, അതാ പ്രതിഫലം. പ്രതിഫലം മയ്യത്തിന് ചേരൂല എന്ന് പറഞ്ഞാൽ ഫലം കിട്ടൂല എന്നല്ല. ഇത് രണ്ടും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് മുത്തൻവാദികൾ പല മുത്തഹല്ലിമീങ്ങളെയും പല ആളുകളെയും തെറ്റിദ്ധരിപ്പിച്ചത്. അതുകൊണ്ട് മുത്തഹല്ലിമീങ്ങളോടൊക്കെ ഞാൻ പറയാണ്, നമ്മുടെ മനസ്സിൽ ഒരുറച്ച ആശയം വേണം. ആ ആശയം എന്താണ്? നമ്മുടെ മുൻഗാമികൾ ചെയ്തു വന്നത് എന്താണോ അതാണ് ശരി. അതിലപ്പുറം കൂടുതൽ പരിശോധിക്കാനൊന്നും പോണ്ട. കൂടുതൽ പരിശോധിക്കാൻ വേണ്ടെന്ന് പറഞ്ഞാൽ തെളിവുകൾ പഠിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. തെളിവുകൾ ധാരാളം പഠിക്കണം. ചൂടുകളല്ലേ തരാൻ പറഞ്ഞു, കടലാസ് ഉണ്ട്. തെളിവുകൾ ധാരാളം പഠിക്കണം, എതിരാളികളുടെ ചോദ്യങ്ങളും മറുപടികളും ഒക്കെ പഠിക്കണം. പക്ഷെ അത് പഠിക്കുന്നത് നമ്മൾ സംശയത്തിന്റെ പേരിലാകരുത്. നമ്മൾ നേരത്തെ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരിൽ കണ്ടു പഠിച്ചത് ഉറപ്പിച്ചിട്ട് വേണം പഠിക്കാൻ. ഇതിന്റെ അപ്പുറം ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചിട്ട് അതിനെതിരെന്തെല്ലാം ഉള്ളത് നോക്കുക, അതിന് മറുപടി കാണുക. നേരെ മറിച്ച് പഠിച്ചിട്ട് തീരുമാനിക്കാൻ വിചാരിക്കരുത്. പഠിച്ചിട്ട് തീരുമാനിക്കാം എന്ന് വിചാരിക്കുമ്പോൾ ഇപ്പൊ ഉള്ളതിൽ സംശയമായി, സംശയം വന്നതോടുകൂടി ഈമാൻ തകരാറായി. ഉറപ്പ് വേണം. നമ്മൾ മുമ്പേ കണ്ടും കേട്ടും പഠിച്ചതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല, അതിൽ ഒരു തെറ്റും ഉണ്ടാവില്ല. കാരണം നമ്മളെക്കാൾ വിവരമുള്ളവരാണ് നമ്മുടെ മുൻഗാമികൾ.
ആ മുൻഗാമികളെക്കാൾ നമുക്ക് പഠിച്ചിട്ടെത്താൻ കഴിയൂല. ആ മുൻഗാമികളുടെ അറിവ് നമുക്ക് നേടാൻ കഴിയൂല, അത് ഉറപ്പാണ്. അതുകൊണ്ട് മുൻഗാമികളിൽ നമുക്ക് കിട്ടിയത് എന്താണോ അതങ്ങനെ തന്നെ മുറുകെ പിടിക്കണം. അതിന്റെ പേരാണ് സുന്നത്തിയമായത്. അപ്പൊ റജബ് 27 നോമ്പെടുക്കണോ വേണ്ടേ, അതാണ് സംശയം ചോദിച്ചാൽ നമ്മുടെ മുൻഗാമികൾ എടുത്തിട്ടുണ്ടോ നോക്കിയാൽ മതി. മുൻഗാമികൾ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നോമ്പെടുക്കണം. പിന്നെ അതിന് കിതാബിൽ എവിടെങ്കിലും ഉണ്ടോ, അത് തെരഞ്ഞു പിടിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ മുൻഗാമി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കണം, എടുക്കൽ പുണ്യമാണ്. ഇനി കിതാബുകൾ നോക്കിയാൽ പണ്ഡിതന്മാരത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും, ഉപാജൂരിയിലൊക്കെ അത് കാണും. കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മൾ റജബ് 27 നോമ്പെടുക്കണം എന്നാണ് പഠിച്ചത്. അതങ്ങനെ തന്നെ നടപ്പാക്കണം. ഇനി ഒരുത്തം വന്നിട്ട് അതിന് ഹദീസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഹദീസ് തെരയാൻ പോകരുത്. കാരണം നമ്മൾ ഹദീസുകളൊക്കെ കണ്ടവരല്ല, കാണാൻ നമുക്ക് യോഗ്യതയും ഇല്ല. ഇനി കണ്ടാൽ തന്നെ അതുകൊണ്ട് തെളിവ് പറയാൻ നമ്മൾ ഷാഫി ഇമാമിനെക്കാളും മനസ്സിലാകുന്ന വേറെ ആരുമില്ല. ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഖബറിന്റെ അടുത്ത് ഖുർആൻ ഓതുന്ന സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. മയ്യത്തിന്റെ അടുക്കൽ ഖുർആൻ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് വ്യാഖ്യാനം ചെയ്യുന്നവരും സത്തുക്കളാണ്. അവർ ഖിയാമത്ത് നാൾ വരെ അവരുടെ ദീനീ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേ വ്യാഖ്യാനം ചെയ്യും. അതിങ്ങനെ അപ്പുറം മുറിച്ച് ഇപ്പുറം മുറിച്ച് ക്ലിപ്പ് കേൾപ്പിച്ച് ജനങ്ങൾക്ക് സംശയം ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. അത് ദീനിന്റെ ശത്രുക്കളുടെ ഏർപ്പാടാണ്. അത് ഖിയാമത്ത് നാൾ വരെ ദീനിന്റെ എതിരാളികൾ അവരുടെ നയം തുടരും. നാം നമ്മുടെ മുൻഗാമികളിൽ നിന്ന് പഠിച്ചതും കേട്ടതും മനസ്സിലാക്കിയതും അതങ്ങനെ തന്നെ ഉറപ്പിച്ചു വെക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകും. അസ്റഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ആളുകളുടെ പേരിൽ പല സൽക്കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരാൾ നോമ്പ് ഖളാ അല്ലെങ്കിൽ ഹജ്ജ് നഷ്ടപ്പെട്ടു പോയി, ആ ഹജ്ജ് നഷ്ടപ്പെട്ടു പോയ വ്യക്തിയുടെ പേരിൽ ഹജ്ജ് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞത്, നിങ്ങൾ ഒരാൾക്ക് കൊടുക്കാനുള്ള ഒരു അവകാശം കൊടുക്കാൻ കഴിയാതെ ഒരാൾ മരിച്ചു പോയാൽ അദ്ദേഹത്തിന്റെ അവകാശം അനന്തരക്കാർ കൊടുത്തു വിട്ടണ്ടേ? അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹക്കും. അള്ളാഹുവിന്റെ ഹക്കായ ഹജ്ജ് ചെയ്യാൻ കഴിയാത്തവരുടെ പേരിൽ, മരിച്ചവരുടെ പേരിൽ ജീവിച്ചിരിക്കുന്നവർ ഹജ്ജ് ചെയ്യണം. അങ്ങനെ മരണപ്പെട്ടവരുടെ പേരിൽ കർമ്മങ്ങൾ ചെയ്യുക എന്നത് അത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട സംശയമില്ലാത്ത ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുറഹ്മാൻ ഇബ്നു അബീബക്ക് റളിയല്ലാഹുവിന്റെ പേരിൽ ഐസ് റളിയല്ലാഹു അൻഹു ധാരാളം അടിമകളെ മോചിപ്പിച്ചു. സഅദ് റളിയല്ലാഹു അൻഹുവും അതുപോലെ മോചിപ്പിച്ചു. സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരവസരത്തിൽ വന്ന് ചോദിച്ചാണ്, ഉമ്മ മരണപ്പെട്ടു പോയി, ഫഅയ്യു സദഖത്തി അഫ്ളലു യാ റസൂലല്ലാഹ്, ഉമ്മാന്റെ പേരിൽ ചെയ്യാൻ ഏറ്റവും നല്ല സദഖ ഏതാണ് എന്നാണ് ചോദ്യം. ആ ചോദ്യം ചിലപ്പോൾ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, ഖാല അൽ മാ, വെള്ളം. വെള്ളം ഞാൻ പറഞ്ഞു വന്നത് വെള്ളത്തെക്കുറിച്ചാണ്. വെള്ളമാണ് ഉമ്മാന്റെ പേരിൽ സദഖ ചെയ്യാൻ ഏറ്റവും പുണ്യമറ്റം. ശരീരത്തിന് നാം ഷെയർ ചേരുകയാണ്, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നമ്മളും കൂടി ഒരു ഷെയർ ചേരുകയാണ്. ഇപ്പൊ ഞാൻ മുതഅല്ലിമായിരുന്ന സമയത്ത് മർക്കസു സഖാഫത്ത് സുന്നിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതുപോലെ ദർസിൽ പഠിക്കുന്ന സമയത്ത് പല വീടുകളിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എന്റെ ശരീരത്തിന്റെ വളർച്ചയിൽ ഞാൻ ആരുടെയെല്ലാം ഭക്ഷണം കഴിച്ചോ അവർക്കെല്ലാം പങ്കുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്റെ ശരീരം അവരുടേതെല്ലാം സ്കൂറുള്ള ഒരു ശരീരമാണ്. എല്ലാ ആളുകൾക്കും അതിൽ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ മുതഅല്ലിമീങ്ങളും അല്ലിമീങ്ങളും ഉസ്താദുമാരൊക്കെ പലപ്പോഴും ധാരാളം ആളുകളുടെ ഭക്ഷണം കഴിച്ചവരാണ്. അവിടെ നമുക്ക് സമുദായത്തോട് വലിയ ബാധ്യതയുണ്ട്, നല്ല ബാധ്യതയുണ്ട്, സമുദായത്തോട് വലിയ ബാധ്യതയുണ്ട് നമുക്ക്. ദീനുൽ ഇസ്ലാമിന്റെ വിഷയങ്ങൾ കൃത്യമായും വളരെ ഉറക്കും ഇവിടെ ലോകത്ത് നിലനിൽക്കണം. അത് നിലനിൽക്കാനുള്ള പ്രവർത്തനം നടത്താൻ സാധാരണക്കാരുടെ ബാധ്യതയല്ല പണ്ഡിതന്മാർ. കാരണം പണ്ഡിതന്മാരുടെ ശരീരം തന്നെ ഇസ്ലാമിന് വേണ്ടി ജനങ്ങൾ ഭക്ഷണം കൊടുത്ത് വളർത്തിയതാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ ഇഖ്ലാസോടുകൂടി പഠിച്ചവരുടെ പൊരുത്തം മാത്രം കരുതി നന്നായി ദീനീ പ്രവർത്തനം നടത്തണം. ബഹുമാനപ്പെട്ട മാണി ഉസ്താദ് അദ്ദേഹത്തിന്റെ പ്രായമുള്ള സമയത്ത് ഇങ്ങനെയൊരു സ്ഥാപനം വളർത്തിയെടുക്കാൻ വേണ്ടി അധ്വാനിച്ചത് ബാധ്യത നിർവഹിക്കാൻ വേണ്ടിയാണ്. ആ ബാധ്യത നിർവഹിക്കുന്നതിൽ നമ്മളെല്ലാവരും പങ്കുചേരണം. അവരവരാൾ കഴിയുന്ന സേവനങ്ങളും സഹായങ്ങളും എല്ലാവരും ചെയ്തു കൊടുക്കണം. അള്ളാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം
സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമായിരിക്കണം. അപ്പോഴേ നമുക്കതിൻ്റെ ഫലങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ജനങ്ങൾക്കിടയിൽ പേര് ലഭിക്കാനോ സ്ഥാനം ലഭിക്കാനോ നമ്മുടെ പ്രവർത്തനങ്ങൾ ആയിപ്പോകാൻ പാടില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരാൾ വന്നു. വന്നുകൊണ്ട് ചോദിച്ചു, ഞാൻ വേറെ ഒരു പണ്ഡിതനിൽ നിന്ന് കേട്ടതാണ്, ഞാനിതെവിടെയും കണ്ടിട്ടില്ല. അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാനൊരു പള്ളി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങളോട് മുശാവറ ചെയ്യാൻ വന്നതാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വളരെ നല്ല കാര്യമാണ്, നിങ്ങൾ പള്ളി ഉണ്ടാക്കിക്കോളൂ, പക്ഷേ ആ പള്ളിയുടെ മേലെ നിങ്ങൾ വേറെ ഒരാളുടെ പേരെഴുതാൻ സമ്മതിക്കണം. അയാളുണ്ടാക്കിയ പള്ളിൻ്റെ മുകളിൽ മറ്റൊരാളുടെ പേരെഴുതാൻ സമ്മതിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഞാൻ അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ആ പറഞ്ഞതിൻ്റെ അർത്ഥം, ഞാൻ പള്ളി ഉണ്ടാക്കിയെന്ന് മറ്റൊരാൾ അറിയാൻ വേണ്ടി പള്ളി ഉണ്ടാക്കരുത്, ഞാൻ അത് സംഭാവന ചെയ്തു എന്ന് അറിയാൻ വേണ്ടി സംഭാവന കൊടുക്കരുത്, ഞാൻ അത് ചെയ്തു എന്ന് അറിയാൻ വേണ്ടി പ്രവർത്തിക്കരുത്. അതാണ് ഇമാം ഷാഫിഉള്ളാഹ് എന്ന് പറഞ്ഞത്. ഞാൻ പഠിപ്പിച്ച ഇൽമ് എല്ലാവരും അതനുസരിച്ച് മുന്നോട്ട് നീങ്ങിയാൽ എനിക്ക് വളരെ സന്തോഷം, പക്ഷേ ഞാനാണത് പഠിപ്പിച്ചത് എന്ന് ആരും അറിയാതിരുന്നാൽ എനിക്കതിനേക്കാൾ സന്തോഷം. ഇഖ്ലാസ്, ഞാൻ എന്ന ഒരു വിചാരം നമ്മൾ ആരുടെയും മനസ്സിലുണ്ടാകാൻ പാടില്ല. ഞാൻ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടണമെന്നോ ജനങ്ങൾക്കിടയിൽ ആദരിക്കപ്പെടണമെന്നോ ജനങ്ങൾക്കിടയിൽ പ്രശസ്തി വേണമെന്നോ നമ്മുടെ കൽബിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ആ പ്രവർത്തനത്തിന് അള്ളാഹുവിൽ സ്വീകാര്യത ഉണ്ടാവുകയില്ല. കാരണം അത് ജനങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനമാണ്, അള്ളാഹുവിന് വേണ്ടി ചെയ്തതല്ല. അള്ളാഹുവിന് പ്രവർത്തനങ്ങൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹുവിന് സമർപ്പിക്കുന്നതായിരിക്കണം. ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചത് അള്ളാഹുവിന് ആവശ്യമില്ല, അല്ലാത്ത അള്ളാഹുവിന് ആവശ്യമുണ്ടായിട്ടല്ല അള്ളാഹു സ്വീകരിക്കുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ മഹത്വത്തെ ഉൾക്കൊള്ളുന്ന ഒരാൾ ഏത് സൽക്കർമ്മം ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യണം. അതേസമയത്ത് ചിലർ ഇഖ്ലാസോടുകൂടി തന്നെ പേരെഴുതി വെക്കാൻ പറയുന്നവരുണ്ട്. അവരെ നമ്മൾ കുറ്റം പറയരുത്, അവരെ നമ്മൾ നിസ്സാരപ്പെടുത്തരുത്, അവരെ നാം നിന്ദിക്കരുത്. എനിക്കറിയാം, എനിക്കൊരു പള്ളിയും മദ്രസയും ഉണ്ടാക്കി തന്ന ഒരാൾ, അദ്ദേഹം അത് വന്നു കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ എൻ്റെ പേര് എഴുതി വെക്കണം. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാനാണ് എടുത്തതെന്ന് നാട്ടുകാർ ചെയ്യാനല്ല, കാരണം ഞാൻ വിദേശത്താണ്, എന്നാർക്കും അറിയില്ല, എൻ്റെ പേരും അറിയില്ല, എന്നെ പേര് പറഞ്ഞു കാര്യവുമില്ല. അതേസമയത്ത് ഞാൻ പേരെഴുതി വെക്കണം എന്ന് പറയുന്നത് ഒരു കാലത്ത് ഈ പള്ളിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ, അല്ലെങ്കിൽ പള്ളി പുനർനിർമ്മിക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യം വന്നാൽ എൻ്റെ മക്കൾക്ക് ഇത് ബാപ്പ നിർമ്മിച്ച പള്ളിയാണ് എന്ന് മനസ്സിലാവുകയും അവർ അതിനു വേണ്ടത് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പേരെഴുതി. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ആത്മാർത്ഥമായി തന്നെയാണത് പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കും. അതുപോലെ ഒരാൾ നല്ല നീയത്തോടുകൂടി ഒരാളുടെ പേര് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ മേലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ എഴുതി വെക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ നമ്മൾ അദ്ദേഹം ഇഖ്ലാസ് ഇല്ലാത്തവനാണെന്ന് പറഞ്ഞ് നമ്മൾ കുറ്റക്കാരാൻ പാടില്ല. നമ്മളെപ്പോഴും നമ്മളെപ്പറ്റി മാത്രമേ മോശമായിട്ട് ചിന്തിക്കാൻ പാടുള്ളൂ, മറ്റുള്ളവരെ പറ്റി നല്ലതേ ചിന്തിക്കാവൂ. നമ്മൾ മോശം ചിന്തിക്കുന്നവരൊക്കെ നമ്മളെപ്പറ്റിയായിരിക്കണം, വേറുള്ളവരെ പറ്റി എപ്പോഴും നല്ലതേ ചിന്തിക്കാവും. ഇനി ഒരാളൊരു എന്തെങ്കിലും ഒരു നമ്മളുടെ ദൃഷ്ടിയിൽ തെറ്റാണെന്ന് തോന്നുന്ന ഒരു കാര്യം ചെയ്താൽ പോലും അതിനെന്തോ ഒരു കാരണം ഉണ്ടാവും, നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല എന്ന് വിചാരിച്ച് അദ്ദേഹത്തെക്കുറിച്ച് നല്ലതേ വിചാരിക്കാവും. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ കടപ്പാട്. യാ അയ്യുഹല്ലദീന ആമനു ജുതനിബൂ കസീറൻ മിനൽ ളന്നി ഇന്ന ബഅദല്ളന്നി ഇസ്മ്. തെറ്റ് ആയ ധാരണകൾ വെച്ച് പുലർത്താൻ പാടില്ല. ധാരണകൾ ആരെപ്പറ്റിയും ധാരണകൾ മോശമാകാൻ പാടില്ല. അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ലത്തായിഫുൽ മിനനിൽ അൽമിനൽ കുബറ, മഹാനവറുകൾക്ക് അള്ളാഹു തആല ചെയ്ത നിഅമത്തുകൾ എണ്ണിപ്പറയുന്ന ഗ്രന്ഥമാണ്. നിഅമത്തുകൾ എപ്പോഴും എടുത്തു പറയേണ്ടതാണ്, പ്രയാസങ്ങൾ പരമാവധി പറയാതെ മൂടി വെക്കേണ്ടതാണ്. നമ്മൾ നേരെ തിരിച്ചാൽ, നമ്മളെപ്പോഴും പ്രയാസങ്ങളാ പറയാം, നിഅമത്തുകൾ അനുഗ്രഹങ്ങൾ പറയാൻ നമുക്ക് പലപ്പോഴും മടിയാൻ. അള്ളാഹു തആല ചെയ്ത നിഅമത്തുകൾ എപ്പോഴും എടുത്തു പറഞ്ഞുകൊണ്ടേയിരിക്കണം, അത് അള്ളാഹുവിന് ഇഷ്ടമാണ്. സുഹൃത്തുക്കളെ,
ഞാൻ പറയാണ്ടിരുന്നാണ്, കാലണ്ടറും എനിക്ക് കിട്ടിയിരിക്കുന്നു, ഞാൻ പറയാണ്ടിരുന്നാണ്. അപ്പൊ പിന്നെയും കത്ത് അത് തന്നെ വരികയാണ്. അതുകൊണ്ട് വാങ്ങാൻ പറ്റുന്നവരെല്ലാം ഒന്ന് വാങ്ങിയിട്ട് നിങ്ങൾ കുട്ടിക്ക് സംഭാവന കൊടുത്താൽ നല്ലതാണ്. സുഹൃത്തുക്കളെ, ഇതിലുള്ളത് ദിക്കറുകളാണ്, ഓരോ സമയത്ത് ചൊല്ലേണ്ട ദിക്കറുകൾ. അങ്ങനത്തെ കാലണ്ടറാണ്, അല്ല അതിൽ ഡേറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇത് ദിക്കറുകളാണ്. ഉദാഹരണത്തിന് ഉറക്കിൽ നിന്ന് തുടിയുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബാദമാമത്തന വൈലഹിൽ ബാഥു വന്നശു, അങ്ങനെ തുടങ്ങി അള്ളാഹ്. അതുപോലെ കക്കൂസ് കയറുമ്പോൾ അള്ളാഹുമിന്നി അഊദുബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, ഇങ്ങനെ കുറേ ദിക്കറുകളാണ് ഇതിൽ. ഈ കലണ്ടർ കൊണ്ടിട്ടുണ്ടെങ്കിൽ നിലത്തൊന്നും ഇട്ടേക്കരുത്, കാരണം ഇത് ദിക്കറുകളാണ്, അള്ളാഹിന്റെ പേരാണ്. അതിന്റെ ബഹുമാനത്തോടെ സൂക്ഷിക്കുകയും വേണം. കലണ്ടർ ചുമരുമ്പോൾ തൂക്കിയാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. മറ്റൊരാളെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നല്ലത് മാത്രമേ ആരെക്കുറിച്ചും ധരിക്കാൻ പാടുള്ളൂ. മറ്റൊരാളെ തെറ്റിദ്ധരിക്കുക എന്ന രോഗം നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ദോഷം കൊണ്ടാണ്. ഒരാൾ ഒരു കാര്യത്തിൽ സംസാരിച്ചു, ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഇപ്പം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, ഒരാൾ ഇങ്ങനെ എൻ്റെ പേര് എഴുതിക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എപ്പോഴേക്കും അയാളൊരു ഇഖ്ലാസ് ഇല്ലാത്ത മനുഷ്യനാണ് എന്ന് വിധിക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ നിയ്യത്ത് നമുക്കറിയില്ല. ഇന്നമൽ അമലു ബിന്നിയ്യാത്ത്, അമലുകളൊക്കെ നിയ്യത്ത് അനുസരിച്ചാണ്. നിയ്യത്ത് നമുക്ക് കീറി നോക്കാൻ പറ്റുന്ന വിഷയമല്ല. അല്ലാ ശക അവൻ അന്വേഷിക്കാറില്ല. ഒരു പണ്ഡിതനെയും ഒരു ആലിമിനെയും കുറ്റം പറയാറില്ല. ഞാൻ ഒരു ആലിമിനെയും കുറ്റം പറയാത്തത് എന്തുകൊണ്ടാണ്? ആലിമിങ്ങളെ കുറ്റം പറയുക എന്നത് മനുഷ്യന്റെ ആഹ്റം നഷ്ടപ്പെട്ടു പോകുന്ന, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വളരെ 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 ഗുരുതരമായ ഒരു തെറ്റാണ്. ഞാനൊരു ആലിമിനെയും ദുഷിക്കാറില്ല. ആലിമിങ്ങളെ കൂട്ടത്തിൽ രണ്ട് തരക്കാറുണ്ട്. എല്ലാ വലീകളും ഓരോ നബീവസി, ഞാൻ എന്റെ സീബമ കൽബസി എന്നോവർ. ഓരോ ഔലിയാക്കൾക്കും ഓരോ നബി കദമിൽ അവരുണ്ട്. ആ നബിമാരിൽ രണ്ട് തരക്കാരുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ലളിതമായ ജീവിതം നയിച്ച, വളരെ പാവപ്പെട്ടവരായി ജീവിച്ച നബിയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മൻ അൻസാരി ഇലല്ലാഹ് എന്ന് സഹായം തേടിയ ആളാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനത്തിൽ മറ്റുള്ളവരോട് സഹായം ചോദിച്ച ആളാണ് നബിയുല്ലാഹി സുലൈമാൻ, നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാൽ അതേസമയത്ത് വലിയ പ്രൗഢിയിൽ ജീവിച്ച ഒരു റസൂലുണ്ട്. ആ റസൂലാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുറ്റത്ത് ഇന്റർലോക്ക് വിരിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ കയറി വരുമ്പോ ഞാൻ ശരീഫ് സക്കാഫിയോട് ചോദിച്ചു, ഈ ഇന്റർലോക്ക് ഇപ്പൊ അടുത്ത് വിരിച്ചതാണോ? ഒന്ന് രണ്ട് കൊല്ലായി വിരിച്ചിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കാണുന്ന ഈ പന്തല് ഇത് ഇവിടെ സ്ഥിരമായിട്ടുള്ളതാണോ അല്ലെ താൽക്കാലത്തേക്കാണോ? അത് തൽക്കാലത്തേക്ക് ഇട്ടതാണ് എന്ന്. അപ്പൊ എനിക്കിങ്ങനെ തോന്നി, ഇതൊന്ന് സ്ഥിരമാക്കിയാൽ തർക്കമില്ല. അങ്ങനെ ഒരു തോന്നൽ, അത് ഇവിടെ തന്നെ ആവണമെന്നില്ല. ഇങ്ങനത്തെ സന്ദർഭത്തിലൊക്കെ ഒരുമിച്ച് വിടാൻ പറ്റുന്ന ഒരു സ്ഥലത്ത്, കൂടുതൽ നല്ലത് നാല് ഭാഗത്തും കാറ്റ് വരുന്ന സ്ഥലത്താണ്. അങ്ങനെ ഒരു ഓഡിറ്റോറിയം ഉണ്ടായാൽ നല്ല സൗകര്യം ഉണ്ടാവുമല്ലോ എന്ന് എനിക്കിങ്ങനെ തോന്നി. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്റർലോക്ക് വിരിച്ചു. ആ ഇന്റർലോക്ക് സിമെന്റ് കട്ട കൊണ്ടല്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്റർലോക്ക് വിരിച്ചത് എന്തുകൊണ്ടാ? സ്വർണക്കട്ടിയുണ്ട്. സ്വർണക്കട്ടി കൊണ്ട് എത്ര മീറ്ററാ? കിലോമീറ്ററുകളാ. കിലോമീറ്ററുകളോളം സ്വർണക്കട്ടി കൊണ്ട് ഇന്റർലോക്ക് വിരിച്ചു ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതെന്തിനായിരുന്നു? അത് ബിൽക്കീസ് രാജ്ഞിയും കൂട്ടനും വരുമ്പോ ഞങ്ങൾ വലിയ പണക്കാരാണെന്നൊരു തോന്നലൊന്നും അവർക്ക് വേണ്ട, അതിനേക്കാളെല്ലാം കൂടുതൽ ഈ അള്ളാഹുത്തിൽ എനിക്ക് തന്നിട്ടുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അങ്ങനെയുണ്ട്, ചില പണക്കാർക്ക് ഒരു കിബിർ ഉണ്ടാവും. ആ കിബിറിന് ചിലപ്പോൾ പകരം ചില കിബിറൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പൊ അത് കിബിറല്ല. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കിലോമീറ്ററുകളോളം സ്വർണത്തിന്റെ ഇഷ്ടിക വിരിച്ചു, സ്വർണത്തിന്റെ കട്ടി കൊണ്ട് വിരിച്ചു. എന്നിട്ട് അവിടെ ഒരുപാട് ആഡംബരങ്ങളൊക്കെ ഉണ്ടാക്കി. വലിയ പ്രൗഢിയിൽ ജീവിച്ച റസൂലാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മഹാനവറുകൾക്ക് കീഴ്പ്പെടാത്ത ഒരു ജീവിയും ഇല്ല. പക്ഷികളും അതുപോലെ മൃഗങ്ങളുമൊക്കെ സുലൈമാൻ നബി ഇസ്ലാമിന്റെ ഓർഡർ പ്രകാരമാണ്. എന്തിനധികം പറയണം? നമ്മളൊക്കെ ജിന്നുകളെ പേടിക്കാനും, അതേസമയത്ത് സുലൈമാൻ നബി ഇസ്ലാമിന് ജിന്നുകളെല്ലാം തൊഴിലാളികളാണ്. യഅമലൂനൽഹു, ജിന്നുകൾ ഈ സുലൈമാൻ നബി ഇസ്ലാമിന് പണിയെടുത്തു കൊടുക്കുന്ന തൊഴിലാളികളാണ്. അങ്ങനെ പലപ്പോഴും ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, അങ്ങനത്തെ കുറച്ച് തൊഴിലാളികൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദാറുൽ ഇർശാദ് ഉണ്ടാക്കാൻ ഒരു പണിയുണ്ടാവില്ല. പക്ഷേ
ജിന്നുകൾ എല്ലാ വർക്കും ജിന്നുകൾ എടുത്തു കൊടുക്കുകയാണ്. യഅമലൂന ലഹു മിൻ മഹാരീബ, എത്രയോ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ ജാടികളും അങ്ങനെ പലതും ഉണ്ടാക്കി കൊടുക്കുകയാണ്. കടലിൽ മുങ്ങിയിട്ട് ജിന്നുകൾ ധാരാളം മുത്തുകൾ വാരിക്കൊണ്ട് കൊടുക്കുകയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രൗഢിയുള്ള വേറൊരു ഭരണാധികാരിയെ നമുക്ക് കാണാൻ കഴിയില്ല. ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പണത്തിന് ഒരു കുറവില്ല. അതുമിദ്ദൂനനിമ്മിൻ, ഓ പണം കാണിച്ചിട്ടാ നിങ്ങൾ ഈ എന്നെ വശീകരിക്കാൻ നോക്കുന്നത് എന്നാ സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിച്ചത്. പണത്തിൽ നിങ്ങളെക്കാളൊക്കെ എത്രയോ കൂടുതൽ എന്റെ കൈവശത്തിലുണ്ട്. സുലൈമാൻ നബി സ്വലാം നല്ല നീയത്തോടെ പറഞ്ഞതാ, കിബിർ പറഞ്ഞതല്ല. ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളൊക്കെ വളരെ സ്പീഡിൽ പോകേണ്ട സമയത്ത് പ്ലെയിനിൽ കയറി പോവാണ്. ആ പ്ലെയിനിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ സുലൈമാൻ നബി ഇസ്ലാമിന് പ്ലെയിനിൽ കയറണ്ട, കാറ്റ് തന്നെ മഹാനവറുകളെ നേരിലെടുത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു രാജാവിനും വൈപ്പെടുത്താനും ഒരു രാജാവിനും കീഴ്പ്പെടുത്താനും സാധിക്കാത്ത എല്ലാ രാജാക്കന്മാരും പേടിക്കുന്ന സാധനമാണ് കാറ്റ്. കാറ്റും സുലൈമാൻ നബി ഇസ്ലാമിന്റെ നിർദ്ദേശപ്രകാരമാണ്. അത്ര വലിയ പ്രൗഢിയുള്ള ഒരു റസൂലാണ് നബിഗുല്ലാഹി സുലൈമാൻ അലൈഹി സലാം. ആ സുലൈമാൻ നബിയുടെ ഖദമിലുള്ള ചില പണ്ഡിതന്മാരുണ്ട്, അവർ നല്ല പ്രൗഢിയിൽ, നല്ല പ്രൗഢിയുള്ള വാഹനത്തിൽ, നല്ല പ്രൗഢിയുള്ള വീട്ടിൽ, നല്ല പ്രൗഢിയുള്ള സ്ഥാപനത്തിൽ, നല്ല പ്രൗഢിയുള്ള ജീവിതം, നല്ല ഡ്രസ്സ്, നല്ല ജീവിതം, അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്ലാമിന്റെ ഖദമിലുള്ള ഔലിയാക്കളുണ്ട്, ആലിമീങ്ങളുണ്ട്. ഞാൻ പറയല്ല, ബഹുമാനപ്പെട്ട അബ്ദുൽ ഹബ് ഷഹറാൻ പറയാം. അതേ സമയത്ത് തന്നെ തിരിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖദമിലുള്ള പണ്ഡിതന്മാർ വളരെ ലളിതമായി ജീവിക്കുന്നവരും വളരെ പാവപ്പെട്ടവരുമായ പണ്ഡിതന്മാരുമുണ്ട്. ഈ രണ്ട് പണ്ഡിതന്മാരെയും ഞാൻ ആക്ഷേപിക്കുകയോ പറയുകയോ ചെയ്യാറില്ല. ഞാൻ പണ്ഡിതന്മാരെ മുഴുവനും ആദരിക്കലാണ് പതിവ് എന്ന് അബ്ദുൽ ഹബ് ഷഹറാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്റെ രണ്ട് ഉസ്താദുമാർ, ആ ഉസ്താദുമാരെ കുറ്റം പറയുന്ന ചിലരുണ്ട്. അവർ പറയുന്നത് അവരെ കൈവശത്തിൽ ധാരാളം പണമുണ്ട്, അതുപോലെ തന്നെ ധാരാളം സ്വത്തുണ്ട്, വലിയ പ്രൗഢിയിലാണ് ജീവിതം, ഭയങ്കര വീടാണ്, അവരുടെ വാഹനം വലിയ വാഹനമാണ് എന്നൊക്കെയാണ് പറയുന്നത്. ആ പറയുന്നവർ അസൂയക്കാരാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹബ് ഷഹറാനി തങ്ങൾ ലതായിഫുൽ മിനനിൽ പറഞ്ഞാണ്, ഞാൻ പറയല്ല, ലതായിഫുൽ മിനനിൽ പറയാം, എന്റെ ഉസ്താദ് ഇമാം റംലി റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്നവരുണ്ട്. അവർക്ക് റംലി ഇമാമിനെ സംബന്ധിച്ച് വിവരമില്ല. വിവരമുണ്ടെങ്കിൽ അവർ ആക്ഷേപിക്കൂല. വിവരമില്ലാത്തത് കൊണ്ടാണ് ആക്ഷേപിക്കുന്നത്. എന്നിട്ട് മഹാനവറുകൾ കുറേ സംഭവങ്ങൾ ഇങ്ങനെ നിർത്തിവെക്കുകയാണ്. ആ കൂട്ടത്തിൽ മഹാനവറുകൾ പറഞ്ഞു, ഇമാം ഷാഫിഇ റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഇറാഖിലേക്ക് ചെന്നപ്പോൾ അവിടെ അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ ശിഷ്യൻ മുഹമ്മദ് ഇബ്നു ഹസൻ റളിയല്ലാഹുവിനെ ഞാൻ ഓർക്കുന്നു, അദ്ദേഹത്തിന് അടുക്കൽ ചെന്ന് നോക്കുമ്പോൾ ധാരാളം സ്വത്തുക്കൾ ഇങ്ങനെ കാണുകയാണ്. ആ പണ്ഡിതന് സ്വത്തിങ്ങനെ കണ്ടപ്പോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. കരഞ്ഞുപോയത് മദീനയിൽ നിന്നാണ് വരുന്നത്. മദീനത്ത് സ്വന്തം ഉസ്താദിന് സാമ്പത്തികമായിട്ടൊരു ശേഷിയില്ല, വളരെ പ്രയാസത്തിലാണ്. അപ്പൊ ഈ ഈ മഹാനായ പണ്ഡിതന്റെ ഈ സ്വത്തുക്കളൊക്കെ കണ്ടപ്പോൾ ഷാഫി ഇമാം നിങ്ങൾ കരഞ്ഞുപോയി. മുഹമ്മദ് ഇബ്നു ഹസൻ റളിയല്ലാഹു പറഞ്ഞു, ഇമാം ഷാഫി, ഇതൊക്കെ ഹലാലാണ്, ഹറാമായതൊന്നും ഇതിലില്ല, മുഴുവനും ഹലാലാണ്. അത് വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. പണം കിട്ടാൻ വേണ്ടി എന്ത് കളവും പറയുന്നവരുണ്ട്, എന്തും നടിക്കുന്നവരുണ്ട്, എന്ത് തട്ടിപ്പും നടത്തുന്നവരുണ്ട്. അങ്ങനെയായി പോകരുത്, അത് നമ്മുടെ നാശത്തിന് കാരണമാണ്. ആഹ്റവും നശിച്ചുപോകും. നമ്മൾ സത്യസന്ധരായി ജീവിക്കണം. ഒരിക്കലും ഒരു കളവ് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു കളവ് കാണിച്ച് നമ്മൾ ഒന്നും കൈവശപ്പെടുത്തരുത്. ബഹുമാനപ്പെട്ട സദീഖ് റളിയല്ലാഹു അൻഹു ഛർദ്ദിച്ചു കളഞ്ഞു. അത് എന്തേ കാരണം? അത് ഹലാലല്ലാത്ത വഴിയിൽ ഭൃത്യൻ കൊണ്ടുവന്ന ഒരു ഭക്ഷണമാണ് കഴിച്ചുപോയത്. അതായത് അറിയാത്ത കാര്യം അറിയുമെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വാങ്ങിയ ഭക്ഷണമാണ്. ആ ഭക്ഷണം, അതിൻ്റെ ഒരംശം പോലും എൻ്റെ ശരീരത്തിൽ പെട്ടുപോകരുത് എന്ന നിലക്കാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഴുവനും ഛർദ്ദിച്ചു കളഞ്ഞത്. മഹാനവറുകൾ അറിയാതെ വയറ്റിലായി പോയതാണ്. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, ഹലാലല്ലാത്ത ഒന്നും ഒരഭിനയത്തിലൂടെയും നമ്മൾ കയ്യിലാക്കരുത്, വളരെ ശ്രദ്ധിക്കണം. ഒരിക്കലും ഇങ്ങനെ ഉണ്ടല്ലോ, അഭിനയങ്ങളുണ്ട്, ചിലർ അവയായിട്ട് അഭിനയിക്കുന്നവരുണ്ട്, ചിലർ വിവരമില്ലാതെ വിവരമുണ്ട് എന്ന് അഭിനയിക്കുന്നവരുണ്ട്, ചിലർ അറിയാത്ത കാര്യം അറിയുന്ന അഭിനയിക്കുന്നവരുണ്ട്. അങ്ങനെ അഭിനയിച്ചുകൊണ്ട് വാങ്ങുന്നതെല്ലാം നമുക്ക് വലിയ അപകടമാണ്, വളരെ അപകടമാണ്. അത്തരത്തിലുള്ള അപകടങ്ങളിലൊന്നും നമ്മൾ പോയി ചാടരുത്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് മുഴുവനും ഹലാലാണ്, ഹലാലല്ലാത്തതൊന്നും എൻ്റെ കൈവശത്തിലില്ല, ഇത് മുഴുവനും ഹലാലാണ്. ഞാനതിന് കൃത്യമായി സക്കാത്ത് കൊടുക്കാറുണ്ട്. ഹലാലല്ലാത്ത ഒരു സ്വത്തിന് എന്നോട് അള്ളാഹു തആല
സക്കാത്ത് വാങ്ങൂല. അള്ളാഹു എന്നോട് സക്കാത്ത് വാങ്ങുന്നത് തന്നെ അത് ഹലാലായതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് മുഴുവനും ഹലാല എന്ന് പറഞ്ഞ മുഹമ്മദ് ഹസൻ തങ്ങൾ പറഞ്ഞു, ഷാഫി മുഹമ്മദ് തങ്ങളെ നിങ്ങൾക്ക് എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ ഉള്ളുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ കടത്തിയിട്ടൊന്നും ബാഹ്യമായിട്ട് കുറേ പണം ഉണ്ടെന്നേ ഉള്ളൂ, ഉള്ളിൽ അങ്ങനെ പൂജിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ എന്നെ പകുതി കൊടുക്കാനൊന്നും തയ്യാറാവില്ല. അതുകൊണ്ടാണ് പകുതി ഞാൻ നിങ്ങൾക്ക് തരാമെന്നു. ഷാഫി മുഹമ്മദ് റളിയല്ലാഹു പിന്നെ പണം കിട്ടാൻ വേണ്ടി പോയതല്ല ഇറാഖിലേക്ക്, ഇറാഖിലേക്ക് ഇൽമു പഠിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടി പോയതാണ്. ഷാഫി മാമു വന്ന ലക്ഷ്യത്തിൽ നിന്ന് മാറരുത് എന്ന നിലക്ക് അത് സ്വീകരിച്ചതുമില്ല. ആ ഇമാം ഷാഫി റളിയല്ലാഹു മദീനയിലേക്ക് മടങ്ങി വന്നു. മദീനയിൽ വന്ന് നോക്കുമ്പോൾ നേരത്തെ പോകുമുള്ളതുപോലല്ല. ഇപ്പോൾ ഉസ്താദ് ഇപ്പം വളരെ ജോറായിപ്പോയി. മാലിക് ഇമാമിന് ഒരുപാട് സ്വത്തുണ്ട്, ധാരാളം പ്രൗഢിയുണ്ട്. മാലിക് ഇമാമ് നല്ല പ്രൗഢിയിലും നല്ല സ്വത്തിലുമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് ഉസ്താദായ മാലിക് ഇമാമ് തങ്ങൾ പറഞ്ഞു, ഓ ഇമാം ഷാഫി, നിങ്ങൾ വിചാരിക്കണ്ട, ഞാൻ പണ്ടത്തെ പോലല്ല ഇപ്പം ബെടക്കായിട്ടുണ്ട് എന്ന് വിചാരിക്കണ്ട, ഞാനിപ്പോൾ ഇങ്ങനെ പണത്തിൻ്റെ ഒക്കെ പിന്നാലെ ആയിപ്പോയി എന്ന് വിചാരിക്കണ്ട. ഞാൻ ഇതൊന്നും ഞാൻ ഹറാമായ വഴിയിൽ സമ്പാദിച്ചതല്ലെന്ന് മാത്രമല്ല, ഇത് മുഴുവനും എന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾ എനിക്ക് ഹദിയായി കൊണ്ടുതന്നതാണ്. ഹദിയായി എന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾ എനിക്ക് തരുമ്പോൾ ഞാനത് മടക്കാറില്ല. കാരണം ഹദിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ജനങ്ങൾ തന്ന ഹദിയകളാണ് ഇതൊക്കെ. ഇതിൽ ഹലാലല്ലാത്തതില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സൊക്കെ ദുനിയാവിലേക്ക് നീങ്ങിപ്പോയി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട എന്ന് ശിഷ്യനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് ഉസ്താദ്. ശിഷ്യന്മാർക്കും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ പാടില്ല, തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നത് അവർ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി അഥവാ അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടെന്ന് നോക്കിയാൽ ആ ശിഷ്യന്മാർ ആഖിറത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഉസ്താദുമാർ അവരുടെ മനസ്സ് നന്നാക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ്. അത് എല്ലാവർക്കും അനിവാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ സ്വന്തം ഭാര്യയുടെ സമീപത്തുകൂടി ഭാര്യയോട് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാരോട് ഇതെന്റെ ഭാര്യയാണ് എന്ന് പ്രത്യേകം പറയാൻ കാരണം തെറ്റിദ്ധാരണയ്ക്ക് വകുപ്പുണ്ടാക്കരുത് എന്നതുകൊണ്ടാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശിഷ്യന്മാർ തെറ്റിദ്ധരിക്കുന്നില്ലെന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു പറഞ്ഞത്. പക്ഷേ എന്നാലും ലോകത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾ പാഠം പഠിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തത്. തെറ്റിദ്ധാരണയുടെ വഴികൾ അടച്ചു കളയണം. തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താൻ പാടില്ല. അഥവാ നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ തന്നെ തെറ്റിദ്ധാരണയ്ക്ക് അവകാശമുള്ളതായി പോയാൽ ആ തെറ്റിദ്ധാരണ എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവൃത്തിയിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മനസ്സ് വളരെ ക്ലിയർ ആയിരിക്കണം. ഞാനൊരു വലിയവനാണെന്ന് മറ്റുള്ളവർക്ക് തോന്നണം എന്നൊരു തോന്നൽ നമുക്കുണ്ടാകരുത്, അങ്ങനെ ഒരു ധാരണ നമുക്കുണ്ടാകരുത്. വലിയവർ ആരാണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഒരു പക്ഷേ പ്രസംഗിക്കുന്ന പറയുന്ന മുസ്ലിയാർ ആ മുസ്ലിയാരേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്രയോ ബഹുമാനമുള്ള ആള് വാവ് കേൾക്കുന്ന വ്യക്തികളായിരിക്കും. ചിലപ്പോൾ നിലത്ത് വന്നിരിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ ഏതോ മൂലയിൽ പോയി ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നവരായിരിക്കും. പലപ്പോഴും നമ്മൾ ഭയപ്പെടേണ്ടത് സ്റ്റേജിൽ കയറുന്നവരാണ് കൂടുതൽ ഭയപ്പെടേണ്ടത്. കാരണം സ്റ്റേജിൽ കയറുന്നവർക്കും അതുപോലെ മോട്ടോർ സൈക്കിളിൽ കയറുന്നവർക്കും കിബിറുണ്ടാകാൻ വളരെ കൂടുതൽ സാധ്യതയാണ്. സൈക്കിളിൽ കയറിയാൽ പല ചെറുപ്പക്കാർക്കും കിബിർ തോന്നും, അങ്ങനെയാണ് അപകടത്തിൽ പോയി ചാടാറുള്ളത്. അതുപോലെ സ്റ്റേജിൽ കയറുമ്പോഴും വാല് പറയുന്ന സമയത്ത് കിബിർ വരാൻ വലിയ സാധ്യതയുണ്ട്. പ്രസംഗിക്കുന്ന സമയത്ത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ആ സന്ദർഭങ്ങൾ. അള്ളാഹു തആല കബൂൽ ചെയ്തില്ലെങ്കിൽ വാല് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അള്ളാഹു തആല കബൂൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കുറേ പ്രവർത്തനം നടത്തി എന്നതുകൊണ്ട് കാര്യമില്ല. അള്ളാഹു തആല മോശക്കാരായ ആളുകളെ കൊണ്ടും അള്ളാഹുവിന്റെ ദീനിനെ ശക്തിപ്പെടുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ പ്രവൃത്തി കൊണ്ട് കുറേ നല്ല കാര്യങ്ങൾ നടക്കുന്നതിനാൽ നമ്മൾ നല്ല ആളായിക്കൊള്ളണം എന്നില്ല. അള്ളാഹു നമ്മളെ നല്ലവരിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലേ നമ്മൾ നല്ലവരാവുള്ളൂ. അതുകൊണ്ട് തന്നെ എന്റെ പ്രവർത്തനം കൊണ്ട് കുറേ പള്ളി ഉണ്ടായി, കുറേ മദ്രസ ഉണ്ടായി, കുറേ സ്ഥാപനം ഉണ്ടായി എന്ന് ഞാൻ ധരിക്കാൻ പാടില്ല. കാരണം എന്നിൽ നിന്ന് അത് അള്ളാഹു സ്വീകരിച്ചു ഇല്ലേ, എനിക്ക് യാതൊരു റെസീപ്റ്റും കിട്ടിയിട്ടില്ല. അതേസമയത്ത് ഞാൻ വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും ഇലക്ട്രിക് ഓഫീസിലുമൊക്കെ പണമടച്ചപ്പോൾ എനിക്ക് റെസീറ്റ് കിട്ടിയിട്ടുണ്ട്, അത് സ്വീകരിച്ചു എന്നുള്ള ഇതിന് തെളിവാണ്. ഇതേപോലെ ഞാൻ ആർക്കും സംഭാവന എന്നാൽ ഞാൻ റെസീറ്റ് കൊടുക്കുന്നുണ്ട്, അത് അവർ ഞാനത് സ്വീകരിച്ചു എന്നതിന് അവർക്ക് തെളിവാണ്. അതേസമയം അള്ളാഹു എൻ്റെ നിസ്കാരം സ്വീകരിച്ചു എന്നതിന് എനിക്കൊരു തെളിവും കിട്ടിയിട്ടല്ല. ഞാൻ ഏകദേശം 35 കൊല്ലത്തോളമായി വാദ് പറയുന്നുണ്ട്. എൻ്റെ ഒരു വാദെങ്കിലും എൻ്റെ രാജാവായ റബ്ബ് കബൂൽ ചെയ്തു എന്നതിന് എനിക്കൊരു തെളിവും കിട്ടിയിട്ടില്ല.
നമ്മുടെ ആരുടെയും ഒരു പ്രവർത്തനവും അള്ളാഹു സ്വീകരിച്ചു എന്നതിന് ഒരു തെളിവും നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് സൽക്കർമ്മം ചെയ്യുന്നവരും, അത് എസ് എസ് എഫിന്റെ പ്രവർത്തനമായാലും എസ് ഒ എസിന്റെ പ്രവർത്തനമായാലും പ്രസംഗങ്ങളായാലും സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളായാലും മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളായാലും നമ്മുടെ ഏത് പള്ളിയുടെ പ്രവർത്തനമായാലും മദ്രസയുടെ പ്രവർത്തനമായാലും ഏത് പ്രവർത്തനമായാലും അള്ളാഹു സ്വീകരിച്ചെങ്കിലല്ലേ നമുക്കതുകൊണ്ട് ഫലമുള്ളൂ. ഇല്ലെങ്കിൽ സഹോദരന്മാരെ, നമ്മളെല്ലാം ഇതെല്ലാം വിട്ടേച്ച് പോകുന്നവരല്ല. പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാവുക ആർക്കാം? പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാവുക ആർക്കാം? ശരിക്കും നിങ്ങൾ ആലോചിക്കണം. ദുബായിൽ കുറേ ഹൈപ്പർ മാർക്കറ്റുള്ളൊരു മുതലാളി, അദ്ദേഹം ദുബായിൽ നിന്ന് അദ്ദേഹത്തെ ഔട്ടാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ദുഃഖം എത്രയാ? നേരെ മറിച്ച് ദുബായിൽ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല, അയാൾ ദുബായ് കുറെ കാലമായി പോകുന്നു, ഇതുവരെ ഒന്നുമില്ല. അയാളെ ദുബായിൽ നിന്ന് ഔട്ടാക്കുമ്പോൾ അയാളെ മനസ്സിലുള്ള എന്നാ പറഞ്ഞ നാട്ടിൽ പോയായിരിക്കും നല്ലത്, ഇവിടുന്ന് ഇങ്ങനെ വെറുതെ വെയിലുള്ളണ്ട എന്ന് അയാൾക്ക് സന്തോഷ അല്ലേ? അതുപോലെ ഞാൻ കുറേ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി വെച്ചു, കുറേ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, അതൊന്നും വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്, ഞാനും കുറേ ബിൽഡിങ്ങിന്റെ പണി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നവരും നടത്തിയവനുമാണ്. നമ്മൾ കുറേ ദുനിയാവിൽ സമ്പാദിച്ചു വെച്ചു, ആ സമ്പാദിച്ചു വെച്ചവർക്കല്ലേ മരിച്ചു പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാകുക? കാരണം ഇതൊക്കെ ഇട്ട് പോവുകയല്ലേ? നേരെ മറിച്ച് ഇവിടെ ഒന്നും ഇല്ലാത്തവന്, ഇവിടെ ഒന്നും സമ്പാദിക്കാത്തവന് പോകുമ്പോൾ മനസ്സിനൊരു വിഷമം ഉണ്ടാവില്ലോ, കാരണം ഇവിടെ ഒന്നും ഇല്ലല്ലോ, പിന്നെ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം, എല്ലാം കണക്കെന്നല്ലേ? അവന് പോകുമ്പോൾ വലിയ സങ്കടം ഉണ്ടാവില്ല. പോകുമ്പോൾ സങ്കടമുണ്ടാവുക ഇവിടെ ധാരാളം ഉണ്ടാക്കി വെച്ചവർക്കാണ്. ആ ഉണ്ടാക്കി വെച്ചത് ആഹ്റത്തിൽ ഉപകരിക്കുന്ന വിധത്തിലാകണം. ആഹ്റത്തിൽ ഉപകരിക്കണമെങ്കിൽ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് കിട്ടണം. അള്ളാഹു കബൂൽ ചെയ്യലാണ് വിഷയം. അള്ളാഹുവിന്റെ കബൂൽ കിട്ടണമെങ്കിൽ ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു തആല തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ കബൂൽ ചെയ്യുകയുള്ളൂ എന്നാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്. അപ്പൊ നമ്മുടെ മനസ്സിൽ അഹങ്കാരമില്ലാതെ, ആരോടും അസൂയയും വൈരാഗ്യവും ഇല്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ, ആരോടും വെറുപ്പില്ലാതെ, ചീത്ത പറഞ്ഞവനോട് പോലും മനസ്സിന്റെ ഉള്ളിൽ വെറുപ്പില്ലാതെ, അവനും നന്നാകണം, അവനും രക്ഷപ്പെടണം എന്ന നിലക്ക് വളരെ വിശാലമായ മനസ്സോടുകൂടി നാം ജീവിച്ച് മരിക്കണം. അള്ളാഹു തആല അങ്ങനെ തഖ്വയുള്ള മനസ്സുള്ളവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഉഇദ്ദത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് തയ്യാർ സ്വർഗം. അള്ളാഹു തആല അങ്ങനെയാ പറഞ്ഞത്, മുത്തഖീങ്ങൾക്ക് തയ്യാർ. എല്ലാവർക്കും സ്വർഗം തയ്യാർ ചെയ്തിട്ടില്ല, തഖ്വയുള്ളവർക്കാണ് അള്ളാഹു സ്വർഗം തയ്യാർ ചെയ്തു. അള്ളാഹു കൽപ്പിച്ചതെല്ലാം എടുക്കുകയും അള്ളാഹു വിരോധിച്ചതെല്ലാം ഒഴിക്കുകയും അള്ളാഹു തആലയുടെ പൊരുത്തത്തിൽ മനസ്സ് അങ്ങോട്ട് നീങ്ങുകയും അള്ളാഹുവിന് വേണ്ടി പൂർണ്ണമായി അർപ്പിക്കുകയും ചെയ്യുന്നവരാണ് തഖ്വയുള്ളവർ. അത്തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. മനസ്സിൽ വേണ്ടാത്ത വിചാര വികാരങ്ങളൊന്നുമില്ലാതെ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന് നമുക്ക് ഭാഗ്യം നൽകുമാറാകണം. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അൽജിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീം, മഹാനവറുകളെ അനുസ്മരിക്കുന്ന സദസ്സാണ് ഇവിടെ വർഷത്തിലൊരിക്കൽ സംഘടിപ്പിക്കാറുള്ളത്. മഹാനവറുകളുമായി ഈ സ്ഥാപനത്തിന്റെ ശ്രീയായ അബ്ദുൽ ഹമീദ് മുസ്ലിയാർ അവറുകൾ ഒരു ബന്ധം സ്ഥാപിച്ചതായിട്ടാണ് നമുക്കതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സ്നേഹത്തിന്റെ ബന്ധമാണ്. അമ്പിയാക്കളെയും ഔലിയാക്കളെയും ആലിമീങ്ങളെയും സ്വാലിഹീങ്ങളെയും സയ്യിദന്മാരെയും മുതഅല്ലിമീങ്ങളെയും ദീന് പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്നത് അത് നമുക്ക് ആഖിറത്തിൽ വിജയം കിട്ടാൻ കാരണമാണ്. പക്ഷേ ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്വം സംബന്ധിച്ച് നല്ല ബോധമുള്ളവരായിരിക്കണം. മുതഅല്ലിമീങ്ങൾക്ക് നല്ല ബോധം വേണം, കാരണം സമൂഹത്തിന്റെ ഭക്ഷണം കഴിച്ചാണ് ജീവിക്കുന്നത്. അവരുടെ സമയം ഒരു മിനിറ്റും വെറുതെ പോക്കാതെ അവർ പഠനത്തിൽ തന്നെ സമയം ചെലവഴിക്കും. മുഅല്ലിമീങ്ങൾക്ക് നല്ല ബോധം വേണം, അവർക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്ത് കൃത്യമായി അവർ അവരുടെ ഡ്യൂട്ടി എടുത്തിരിക്കണം. പള്ളിയിൽ ഡ്യൂട്ടി എടുക്കുന്നവർക്ക് നല്ല ബോധം വേണം, ഞാൻ ശമ്പളം കൃത്യമായി കിട്ടാത്തത് കൊണ്ട് ബാങ്ക് മിസ്സാക്കും എന്ന് പറഞ്ഞൊരു മൊയ്ലിയാരുണ്ട്. അതായത് ശമ്പളം കൃത്യമായി കമ്മിറ്റിക്കാർ തരുന്നില്ല, അതുകൊണ്ട് ഞാൻ ബാങ്ക് മിസ്സാക്കും. ഒരു മൊയ്ലിയാർ ഓഫീസ് എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞതാ. അങ്ങനെ ഒരിക്കലും, ഇവിടുത്തെ ഓഫീസ് നല്ല കേട്ടോ, അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല. നമ്മൾ ബാങ്ക് കൊടുക്കുന്നത് ശമ്പളത്തിനല്ല, നമ്മൾ ബാങ്ക് കൊടുക്കുന്നത് അള്ളാഹുവിന്റെ വീട്ടിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ്. അത് ബിലാൽ റളിയല്ലാഹു അള്ളാഹുവിന് ശമ്പളം വാങ്ങിക്കൊടുത്തതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഅദ് പറഞ്ഞത്, വാഅദ് പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ വലിയ തടിച്ച ഒരു കവറ് ആയിരത്തിന്റെ നോട്ടുള്ള കവറ് കിട്ടാനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഅദ് പറഞ്ഞത് ജനങ്ങളെ നന്നാകാനാണ്. നബി സല്ലല്ലാഹു നിങ്ങൾ ദർസ് നടത്തിയത് ശമ്പളം പറ്റാനല്ല, നബി സല്ലല്ലാഹു നിങ്ങൾ ദർസ് നടത്തിയത് ഇൽമ് ഇവിടെ നിലനിൽക്കാനാണ്.
അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഞങ്ങൾ വലിയ ബഹുമാനമുള്ളവരാണെന്ന് ഞെളിയാൻ വേണ്ടി പറഞ്ഞതല്ല അത്. മറിച്ച് അനന്തരക്കാരാണ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ബാപ്പയുടെ അനന്തരക്കാരനാണ് ഞാൻ, സ്വത്തവകാശിയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ, ബാപ്പ കൈകാര്യം ചെയ്ത സ്വത്ത് ബാപ്പയ്ക്ക് ശേഷം ഞാൻ ബാപ്പ കൈകാര്യം ചെയ്തതുപോലെ കൈകാര്യം ചെയ്യാം, അപ്പോഴാണ് ഞാൻ സ്വത്തവകാശിയാകുന്നത്, ഞാൻ അനന്തരക്കാരനാകുന്നത്. അപ്പോൾ ആ ബാപ്പ എങ്ങനെയാണോ ആ സ്വത്ത് പുരോഗമിപ്പിച്ചത്, അതുപോലെ ഇനി ഞാനും പുരോഗമിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ സ്വത്ത് നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ഏതെല്ലാം വസ്തുക്കളെ എങ്ങനെയാണോ ബാപ്പ പ്രതിരോധിച്ചത്, അതുപോലെ ഈ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി എതിരാളികളെ പ്രതിരോധിക്കുക. അപ്പോഴാണ് അനന്തരക്കാരൻ എന്ന സിഫത്ത് നമുക്ക് അനുയോജ്യമാകുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു നിങ്ങൾ ജീവിച്ചതുപോലെ ജീവിക്കാൻ സന്നദ്ധമാകാതെ, അവിടെ നിന്ന് പഠിപ്പിച്ചതുപോലെ ദീനിന്റെ സേവനത്തിന് സന്നദ്ധമാകാതെ ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തരക്കാരാണ് എന്ന് പറഞ്ഞാൽ ആ പറയുന്നതിനൊരർത്ഥവും ഇല്ല. അതുകൊണ്ട് തന്നെ നല്ല ബാധ്യതയുള്ളവരാണ് മുഅല്ലിമീങ്ങളും മുദരിസ്സുമാരും എന്നൊക്കെയുള്ള ബോധം നമ്മുടെയൊക്കെ കൽബിൽ അള്ളാഹു തആല ഇട്ടു തരുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നമ്മൾ വളരെ ക്ലിയറായ മനസ്സോടുകൂടി നമ്മുടെ ജീവിതം നയിക്കണം. ബഹുമാനപ്പെട്ട ഗരീബ് നവാസ്, മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അജ്മീരി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീം ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഇറാഖിലൂടെ യാത്ര ചെയ്യുമ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഒരുമിച്ചുകൂടി പരസ്പരം മുസാവറകൾ ചെയ്തിട്ടുണ്ട്. മുസാവറകൾ ആവശ്യമാണ്, പണ്ഡിതന്മാർ ഒരുമിച്ച് ചർച്ചകൾ ആവശ്യമാണ്, അതിനുവേണ്ടി മുസാവറ ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, കണ്ടുമുട്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യ രാജ്യത്തേക്ക് ദീനി പ്രചരണത്തിന് വേണ്ടി വന്ന് ഇവിടെ വന്ന് ദീനി പ്രചരണം നടത്തി. ഇറാഖിലൂടെ യാത്ര പോകുന്നതിനിടയിൽ ഒരു സ്ഥലത്ത് തീ കത്തുന്നത് കണ്ടു. ആ തീ കത്തുന്നത് കണ്ടപ്പോൾ മുരീദന്മാരെ, ശിഷ്യന്മാരെ വിളിച്ച് അവിടുന്ന് കുറച്ച് തീ എടുത്തുകൊണ്ട് വരാൻ ആവശ്യപ്പെട്ടു. മുരീദന്മാർ ചെന്ന് നോക്കുമ്പോൾ അതൊരു ദേവാലയത്തിലെ അമ്പലത്തിലെ തീയാണ്. അമ്പലത്തിൽ നിന്ന് തീ എടുക്കാൻ ചെന്നാൽ നന്നായിട്ട് കിട്ടുമെന്ന് പറയേണ്ടതില്ലല്ലോ. ചെന്ന ആളുകൾക്കൊക്കെ നന്നായിട്ട് കിട്ടി. അവർ വളരെ വിഷമത്തോടെ വന്ന് ഷെയ്ഖ് അവറുകളോട് പറഞ്ഞു, നമ്മളെ കണ്ട തീ, അത് അമ്പലത്തിലെ തീയാണ്, എടുക്കാൻ ചെന്നപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് കിട്ടിയിരിക്കുകയാണ്. ഷെയ്ഖവറുകൾ പറഞ്ഞു, അത് ശരി, അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവർ തീയിനെ ആരാധിക്കാൻ. ഓ, എന്നാൽ നമുക്ക് എല്ലാവരും കുതിച്ചങ്ങ് അവരെടുത്ത് പോകാമെന്ന് പറഞ്ഞു. മഹാനായ സുൽത്താനുൽ ഹിന്ദ് മഹാനവറുകൾ കുട്ടികളെയും കൂട്ടി നേരെ അങ്ങോട്ട് ചെന്നു, ധൈര്യപൂർവ്വം ചെന്നു. തീ അണക്കാനല്ല, ആക്രമിക്കാനല്ല, അവരെ ഉപദേശിക്കാനാണ്. സമീപത്ത് ചെന്നിട്ട് പറഞ്ഞു, ഓ മക്കളെ, നിങ്ങൾ ഈ തീയിനെയാണോ ദൈവമായി വെച്ചത്? ഈ തീയിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? തീയിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ തീക്കൊരു കഴിവും ഇല്ല. തീക്ക് കഴിവില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് തീയിൽ വെച്ചാൽ മതി, തീ പോയ വയ്യുണ്ടാവില്ല, പിന്നെ ദൈവത്തിന് തന്നെ കാണൂല. അപ്പോൾ പിന്നെ ഈ തീക്ക് യാതൊരു ശക്തിയും ഇല്ലെന്ന് ഉറച്ചില്ലേ? അതുകൊണ്ട് ഈ തീയിനെയല്ല ആരാധിക്കേണ്ടത്, ഈ തീയിനെ സൃഷ്ടിച്ച ഒരു പടച്ചവൻ ഉണ്ട്, അതാണ് ദൈവം. ഈ തീയിനെയും നിങ്ങളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന ഒരു രാജാവുണ്ട്, അവനാണ് ദൈവം, അവനെയാണ് ആരാധിക്കേണ്ടത്. ഇതിനെ ആരാധിച്ചതുകൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. ഞാനിത് പറയുന്നത് നിങ്ങളുള്ള വെറുപ്പ് കൊണ്ടല്ല, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കാതിരുന്നാൽ നിങ്ങൾ വലിയ ഒരു തീയിൽ പോയി വീഴാൻ സാധ്യതയുണ്ടെന്ന്, നരകത്തീയാണ്. അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ നിങ്ങളെ സ്നേഹിച്ചിട്ട് പറയാണ്, നിങ്ങളോട് വെറുപ്പുണ്ടായിട്ട് പറയല്ല. മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഇറാഖിൽ വെച്ച് അത് പറഞ്ഞപ്പോൾ അവിടെയുള്ള തീയിനെ ആരാധിക്കുന്നവർ പറഞ്ഞു, തീയിന്റെ സ്വഭാവം അങ്ങനെ തന്നെയല്ലേ? അതേസമയത്ത് തീക്ക് പൊള്ളിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. തീക്ക് പൊള്ളിക്കാനൊക്കെ തീക്ക് സാധിക്കും, തീക്ക് കഴിവുണ്ട്. ബഹുമാനപ്പെട്ടവരോട് പറയാണ്, തീക്ക് കഴിവുണ്ട്. അല്ല, നിങ്ങൾ പറഞ്ഞു തീക്കുള്ള കഴിവൊക്കെ ഈ ലോകത്തിന്റെ സത്താവായ പടച്ചവൻ കൊടുക്കുകയാണ്, അതുകൊണ്ട് ആ പടച്ചവനെയാണ് ആരാധിക്കേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ ഈ പടച്ചവനെയാണ് ആരാധിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പടച്ചവനല്ലേ കഴിവുള്ളൂ, തീക്ക് കഴിവില്ലല്ലോ, എന്നാൽ നിങ്ങളൊന്ന് ഈ തീയിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു തരുമോ എന്ന് ചോദിച്ചു. സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അജ്മീരി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് തൊട്ടു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കൈ ഇങ്ങോട്ട് പിടിച്ചു. ആ ചെറുപ്പക്കാരൻ അവരെ കൂട്ടത്തിൽപ്പെട്ട ചെറുപ്പക്കാരനാണ്. അവന്റെ കൈയും പിടിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹീം, ആ ആയത്ത് മുതിയിട്ട് തീയിലേക്ക് ധൈര്യപൂർവ്വം അങ്ങോട്ട് കടന്നു. കുറച്ച് സമയം കഴിഞ്ഞ് അതേപോലെ ഇറങ്ങി ഇങ്ങോട്ട് വന്നു. യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ചെറുപ്പക്കാരനോട് അവിടെയുള്ള ആളുകൾ ചോദിച്ചു, എന്ത് സംഭവിച്ചു? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നല്ലൊരു തോട്ടത്തിലാണ് ഞങ്ങൾ കടന്നു ചെന്നത്, ഒരു പ്രശ്നവും ഉണ്ടായില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അവിടെയുള്ള മുഴുവൻ ആളുകളും അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്
കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മുസ്ലിമീങ്ങളായി. ലോകത്ത് ഇസ്ലാം മതം പ്രചരിപ്പിച്ചത് വാളുകൊണ്ടല്ല, കുന്തം കൊണ്ടല്ല, ബോംബ് കൊണ്ടല്ല, അല്ലെങ്കിൽ തീവ്രവാദം കൊണ്ടല്ല. ഇസ്ലാം പ്രചരിപ്പിച്ചത് കറാമത്തിലൂടെയാണ്, അത് ഔലിയാക്കളെ കറാമത്തിലൂടെയാണ്. അങ്ങനെയുള്ള ധാരാളം കറാമത്തുകൾ ലോകത്ത് പ്രകടമായ വലിയ മഹാനാണ് സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീനുൽ ഇസ്ലാം അജ്മീരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. മഹാനവറുകളെ അനുസ്മരിക്കുന്ന ഒരു സദസ്സാണിത്. അള്ളാഹു തആല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ എല്ലാവരെയും അള്ളാഹു തആല സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. നമ്മുടെ ദോഷങ്ങളെല്ലാം അള്ളാഹു തആല മാപ്പ് തരുമാറാകട്ടെ. ഞാൻ ഇത്രയും സംസാരിച്ചത് സംസാരിക്കാൻ യോഗ്യതയുണ്ടായിട്ടല്ല, എന്നെ ഉപദേശിക്കേണ്ടവരാണ് ഈ സദസ്സിലുള്ള മുഴുവൻ ആളും. എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് രക്ഷപ്പെടേണ്ടവനാണ് സാധുവായ ഞാൻ. നമ്മളാരും വലിയവരല്ല, നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ പാവപ്പെട്ട അടിമകളാണ്. ഈ അടിമകളായ നമുക്കെല്ലാവർക്കും മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ അവരുടെ അനുസ്മരിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയാണ്. നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹു ചൊരിച്ചു തീരുമാറാകട്ടെ. നമ്മളെ ദീനീ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, ദീനിൻ്റെ സംഘടനകളെ ഉയർത്തുന്നവർ, വളർത്തുന്നവർ, അള്ളാഹു തആല എല്ലാവർക്കും അവൻ്റെ എല്ലാ സഹായങ്ങളും നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടല്ലാതെ നമുക്ക് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ പൊറുക്കൽ കൊണ്ടല്ലാതെ ഈ സാധുവായ എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പോലും വളരെയേറെ വിഷമത്തോടുകൂടെ വലമ്മാ ഖസാൽബി ഇദാ ളാഖത് വളാഖത് മദാഹിബി ജഅൽതു റജാഇ നഹ്വ അഫ്വീക സുല്ലമാ തആലമനി ദംബി ഫലമാ ഖറൻതുഹു ബിഅഫ്വീക റബ്ബി കാന അഫ്വുക അഅ്ലമാ. അല്ലാഹുവേ, നിന്റെ വീട്ടുവീഴ്ച കൊണ്ടല്ലാതെ രക്ഷയില്ലെന്നാണ് പറഞ്ഞതെങ്കിൽ തെറ്റുകൾ മാത്രം വാരിക്കൂട്ടിയ ഏത് സൽക്കർമ്മം ചെയ്യുമ്പോഴും അനാവശ്യമായ ചിന്തകൾ കൽബിലേക്ക് കടന്നു വരുന്നു. ഈ ദുർബലരായ നമുക്ക് അള്ളാഹുവിൻ്റെ വിട്ടുവീഴ്ച കൊണ്ടല്ലാതെ, അള്ളാഹുവിൻ്റെ പൊറുക്കൽ കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ കഴിയുമോ സുഹൃത്തുക്കളെ? ആ റബ്ബിനോട് താണുകേണ് ദുആ ചെയ്യുകയാണ് നമ്മുടെ കടപ്പാട്. ആ റബ്ബ് സുബ്ഹാനഹു വതആല സാധുക്കളായ നമ്മുടെ സദസ്സ് ദുആ ഇജാബത്തുള്ള സദസ്സായി കബൂൽ ചെയ്യട്ടെ. ഈ സ്ഥാപനവും നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ മുഴുവൻ സ്ഥാപനങ്ങളും അള്ളാഹു തആല നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു തആല അവൻ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇന്നലെ കാസർഗോഡ് ജില്ലയിൽ സി പി കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ മഞ്ഞനടി ഉസ്താദിൻ്റെ അനുജൻ മരണപ്പെട്ടുപോയി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ. വല്ലാതെ സ്നേഹിച്ച പ്രായമുള്ള ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. വല്ലാതെ സ്നേഹിച്ച ഒരു പണ്ഡിതനായിരുന്നു മഞ്ഞനടി ഉസ്താദ്. അതേപോലെ താജുൽ ഉലമയും നൂറുൽ ഉലമയും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഫാറൂഖ് തങ്ങളുമൊക്കെ വളരെയേറെ സ്നേഹിച്ചിരുന്ന ആളുകളാണ്. എന്നെ സ്നേഹിച്ചു, നമ്മെ സ്നേഹിച്ചു. അള്ളാഹു അവരുടെ എല്ലാം ഖബറിൽ ദറദ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, മരണപ്പെട്ടു പോയ മഹാന്മാർ അവരെ അനുസ്മരിക്കുന്നതും അവരുടെ മദഹ് പറയുന്നതും പുണ്യകർമ്മമാണ്. അതുകൊണ്ടത് നാം നിർവഹിക്കേണ്ടതും ആണ്. നമ്മുടെ ഈ പരിപാടിയിൽ എപ്പോഴും ഉണ്ടാകുന്ന ആളായിരുന്നു മിത്തൂർ ഉസ്മാൻ ഹാജി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അതുപോലെ മരണപ്പെട്ടു പോയ പലരുമുണ്ട്. മരിച്ചവരുടെ എല്ലാം ഖബറിൽ അള്ളാഹു തആല സന്തോഷം നൽകുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇവിടെ വന്നാൽ സാധാരണയായി ഇവിടെ പലപ്പോഴും ഉസ്താദവറുകൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കും. പകൽ സമയമായതുകൊണ്ട് വരുന്നതിന് വലിയ മുടക്കമൊന്നുമില്ലാതെ ഞാൻ ഏൽക്കാറുമുണ്ട്. പക്ഷെ നാട്ടിലുണ്ടെങ്കിൽ വരുമെന്നാണ് എപ്പോഴും ഏൽക്കാറ്. പക്ഷെ എപ്പോഴും നാട്ടിലുണ്ടാകലാണ് പതിവ്. ഇതുവരെ അങ്ങനെയാണ് കണ്ടുവന്നത്. അങ്ങനെ ഈ വർഷവും നാട്ടിൽ ഉണ്ടാകാൻ അവസരമുണ്ടായി. അതുകൊണ്ട് വരാനും അള്ളാഹു തആല അവസരം തന്നു. പക്ഷെ ഇവിടെ വന്നാൽ ഇവിടെ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുറച്ച് അരി വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ എൻ്റെ വകയിൽ വാങ്ങിച്ചു കൊടുക്കലല്ല, നിങ്ങളൊക്കെ തന്നിട്ട് വാങ്ങിച്ചു കൊടുക്കലാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യവും കുറച്ച് അരി കുറച്ച് ആളുകൾ തന്നാൽ വലിയ സന്തോഷമാണ്. ഭക്ഷണം മുതഅല്ലിമീങ്ങൾ കഴിച്ച് അവർ മുതഅല്ലിമീങ്ങളായി വളർന്നാൽ അതിൻ്റെ ഫലം നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിൻ്റെ പിന്നിൽ സ്ഥലമെടുത്തിട്ടുണ്ട്, ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ടെന്ന് ഷെരീഫ് സഖാഫി എന്നോട് പറഞ്ഞു. അള്ളാഹു തആല അതെല്ലാം കബൂൽ ചെയ്യുകയും അതെല്ലാം പൂർത്തീകരിച്ചു തരികയും ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ആരെങ്കിലും ഉണ്ടോ കുറച്ച് അരി തരാൻ? അരി ഒരു ഇവിടെ എന്താ ചാക്കുന്ന ഗോണിന്നോ എന്താ പറയാ, ചാക്ക് ഒരു കിൻഡൽ, ഒരു കിൻഡൽ അരി, ഒരു കിൻഡൽ, ഒരു കിൻഡൽ അരിക്ക് എത്രയാ പറഞ്ഞേ? 3000 ഇരുന്നൂറാ.
3200 രൂപ ഒരു കിൻഡൽ അരിക്ക്. കുറച്ച് കിൻഡൽ അരി കിട്ടിയാൽ വലിയ സന്തോഷം, ഇല്ലെങ്കിൽ കഴിയാത്ത ആളുകൾ അരക്കിൻഡൽ തന്നാൽ വലിയ സന്തോഷം. ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം, ആളുകൾക്ക് ഭക്ഷണം കഴിക്കണം, നിസ്കരിക്കണം, എല്ലാറ്റിനും സമയമായി. അള്ളാഹു തആല നമ്മുടെ എല്ലാ അമലുകളും കബൂൽ ചെയ്യട്ടെ. ആരെങ്കിലും തരുന്നവരുണ്ടെന്ന് പറയാം, അതിലിടക്ക് നമ്മുടെ സുലൈമാൻ അജി 50 കിലോ അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തരികയാണെങ്കിൽ വളരെ സന്തോഷം. ഇപ്പൊ തന്നെ ഒരു കിൻഡലരിന്റെ പൈസ അള്ളാഹു കബൂൽ ചെയ്യട്ടെ നല്ല നീയത്തോടെ. അൽഹംദുലില്ലാ, 5 കിൻഡലി നമ്മളെ മസ്കത്തിലുള്ള ഇഖ്ബാൽ, അള്ളാഹു തആല അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും വേണ്ടി.